السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. بسم الله العليم القدرة والشان شديد البطش والبرهان حافل الدين والقرآن. بسم الله ما شاء الله كان. بسم الله ما شاء بسم الله ما شاء الله كان وما لم يشأ لم يكن لا حول ولا قوة إلا بالله عليه توكلت وإليه أنيب. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. والذين صبروا ابتغاء وجه ربهم وأقاموا الصلاة وأنفقوا مما رزقناهم سرا وعلانية ويدرؤون بالحسنة السيئة أولئك لهم عقبى الدار. جنات عدن يدخلونها ومن صلح من آبائهم وأزواجهم وذرياتهم والملائكة يدخلون عليهم من كل باب. سلام عليكم بما صبرتم فنعم عقبى الدار. صدق الله مولانا العظيم. وقال نبينا وحبيبنا وقرة أعيننا محمد صلى الله عليه وسلم سيدخل أقوام الجنة أفئدتهم كأفئدة الطير أو كما قال رسول الله الصلاة والسلام عليك يا سيدنا يا رسول الله. خذ بأيدينا قلبنا ثبتت حيلتنا أدركنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا خليل الله. انظر حالنا يا شفيع الله، اسمع مقالنا يا نجي الله. أنت تطلع بيننا في الكواكب كالبدر، بل وأشرف منه يا سيدي خير النبي. الصلاة على النبي. أنت أم أم أب ما رأينا فيهما مثل حسنك قط يا سيدي خير النبي. الصلاة على النبي. உள்ளாளம் நாட்டிலே ராஜரே உதிமதியாயுள்ள தாரமே ஏறே புகழ்பட்டதீரே தாஜுல் உலமாயம் தாஜரே லா இலாஹா இல்லல்லாஹ். உள்ளாளம் நாட்டிலே ராஜரே உதிமதியாயுள்ள தாரமே ஏறே புகழ்பட்டதீரே தாஜுல் உலமாயம் தாஜரே ஹஸ்பி ரப்பி ஜல்லல்லாஹ். നാദാനി ഔന്നത്യം നൽകണേ പുണ്യരേ ദർജകളേ തേനേ നാളെ സ്വർഗ്ഗമിൽ കൂട്ടണേ ഞങ്ങളെയും കൂടെ ചേർക്കണേ. അസ്സലാത്തു അലാ നബി. നാദാനി ഔന്നത്യം നൽകണേ പുണ്യരേ ദർജകളേ തേനേ നാളെ സ്വർഗ്ഗമിൽ കൂട്ടണേ ഞങ്ങളെയും കൂടെ ചേർക്കണേ. അസ്സലാത്തു അലാ നബി. دلوں کو اس طرح علیحدہ کرنا يسوع يسنديهم يسسفنديهم يسبيسنديهم പ്രവർത്തകന്മാരെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ കർണാടക ഇസ്ലാമിക മൂവ്മെന്റിലൂടെ നമ്മുടെ മഹത്തായ മജ്‌ലിസ് ശ്രവിക്കുന്ന ദീനി ബോധമുള്ള സുഹൃത്തുക്കളെ സ്നേഹനിധികളായ സഹോദരന്മാരെ വിദ്യാർത്ഥികളെ അല്ലാഹുവിന്റെ മഹത്തായ അനുഗ്രഹം കൊണ്ട് നമ്മുടെ ഈ കൊച്ചു പ്രദേശത്തുള്ള എസ്വൈഎസിന്റെയും എസ് എസ് എഫിന്റെയും ആഭിമുഖ്യത്തിൽ വനരായ ഉസ്താദ് സുഹരി ഉസ്താദിന്റെ ആശീർവാദത്തോടെയും നാട്ടിലെ കാരണന്മാരുടെ പൊരുത്തത്തോടെയും സംഘടിപ്പിക്കപ്പെട്ട താജുലുലമ ഉള്ളാളത്ത് സയ്യിദ് അവറുകളുടെ നൂറുലുലമ എം എ ഉസ്താദ് അവറുകളുടെ നവർ അല്ലാഹു മർഖദഹു അനുസ്മരണ പ്രഭാഷണത്തിന്റെ സമാപന ദിവസം ഒന്നരായ സൈനുൽ ഉലമ മാണി ഉസ്താദ് അവറുകൾ പ്രായം വകവെക്കാതെ അരമണിക്കൂറോളം വേണ്ടുന്ന ഉപദേശങ്ങൾ നമുക്ക് നൽകി അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് വർദ്ധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട താജുൽ ഉലമയെയും നൂറുൽ ഉലമയെയും അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയാദർശങ്ങൾ മുറുകെ പിടിക്കുന്ന ഒരാൾക്കും മറക്കാൻ കഴിയുകയില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. സമസ്തയുടെ പിളർപ്പിന് ശേഷം ഇരുഭാഗത്തും സമസ്ത എന്ന പേരുണ്ടെങ്കിലും ആദർശബോധവും ആശയവും പൂർണ്ണമായി നിലയുറപ്പിച്ചിരുന്നത് താജുൽ ഉലമയുടെ ഭാഗത്താണ് എന്നത് രഹസ്യമായിട്ടാണെങ്കിലും മറുപക്ഷവും സമ്മതിക്കുന്നുണ്ട്. മഹാനായ എം എ ഉസ്താദിന്റെ കഠിനാധ്വാനം കൊണ്ടാണ് മറുവിഭാഗം ഇന്നുകൊണ്ട് നടക്കുന്ന മദ്രസ പ്രസ്ഥാനം എന്നതും അവർ മറച്ചു വെക്കുന്ന സത്യം. അല്ലാഹു തആല അവരുടെ എല്ലാം പൊരുത്തം നമുക്കെല്ലാം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. റബീഉൽ അവ്വൽ ആകുന്ന ഹബീബായ നബി തങ്ങളുടെ മാസം അങ്ങ് കഴിഞ്ഞപ്പോൾ റബീഉൽ ആഖിറിലേക്ക് എത്തിയപ്പെടുമ്പോൾ മഹാനായ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങളടക്കം നൂറുൽ ഉലമ എം എ ഉസ്താദ് ഉൾപ്പെടെയുള്ള മുഅ്മിനുകളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്ത ഒരു പറ്റം ഉലമാഇനെ അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് കൊണ്ടുപോകാൻ തെരഞ്ഞെടുത്ത ഒരു മാസം കൂടിയാണ് റബീഉൽ അവ്വൽ. വന്യരായ ശൈഖുൽ മുഹഖഖീൻ റഈസുൽ മുഹഖഖീൻ കണ്ണിയത്ത് ഉസ്താദിനെയും ശംസുൽ ഉലമ ഇകെ ഉസ്താദിനെയും താജുൽ ഉലമ ഉള്ളാളത്തെ സയ്യിദ് അവറുകളെയും നൂറുൽ ഉലമ എം എ ഉസ്താദിനെയും അല്ലാഹു തആല പൊരുത്തപ്പെട്ട് കൊണ്ടുപോകാൻ അവരുടെ ആത്മാവിനെ അല്ലാഹുവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോകാൻ തെരഞ്ഞെടുത്ത മാസം നമുക്കെല്ലാം പാഠമായിട്ട് തന്നെ റബീഉൽ അവ്വലിനെ സെലക്ട് ചെയ്തത് നമുക്ക് കാണാൻ. സമസ്തയുടെ മുതിർന്ന ആലിമീങ്ങളിൽ നിന്ന് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശത്തിൽ അറിഞ്ഞോ അറിയാതെയോ മങ്ങലേൽക്കുമെന്ന് കണ്ടപ്പോൾ വളരെ ധീരതയോടുകൂടെ ഞാൻ ഒറ്റക്കായാലും സത്യം ഞാൻ തുറന്നു പറയും എന്ന് പറഞ്ഞു എന്ന് പ്രഖ്യാപനം നടത്തും മഹാനായ താജുൽ ഉലമ ഉള്ളാളത്ത് സയ്യിദ് അവറുകൾ ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ഉപ്പാപ്പാന്റെ കൂടെ ഒട്ടി നിന്ന ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ കേരളക്കാർക്ക് സമസ്ത എന്ന് കേൾക്കുമ്പോഴേക്ക് ഓടി വരുന്ന നാല് വ്യക്തിത്വം അത് എല്ലാ ആളുകൾക്കും ഒരുപോലെ ഓർമ്മയിലേക്ക് വരുന്ന നാല് വ്യക്തിത്വങ്ങൾ. മഹാനായ ശംസുൽ ഉലമയെയും കണ്ണിയത്ത് ഉസ്താദിനെയും താജുൽ ഉലമ ഉള്ളാളത്തെ തങ്ങളെയും നൂറുൽ ഉലമ എന്നെ ഉസ്താദിനെയും അല്ലാഹു തആല കൊണ്ടുപോകാൻ നമുക്കൊരു ദൃഷ്ടാന്തമായി തെരഞ്ഞെടുത്ത് റബീഉൽ ആഖിർ. അല്ലാഹു തആല അവരെ എല്ലാം പിന്തുടർന്നു സുന്നത്തി ജമാഅത്തിന്റെ ആദർശത്തിൽ അടിയുറച്ചു നിൽക്കാൻ നമുക്ക് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വിശാലമായ ഒരു പ്രഭാഷണം നിങ്ങൾ എന്നിൽ നിന്ന് പ്രതീക്ഷിക്കുന്നില്ല എന്ന് എനിക്കറിയാം. താജുൽ ഉലമയെ ഞാൻ പറയുന്നതിനേക്കാൾ ഒരുപാട് കാലം കണ്ടവരും അനുഭവിച്ചവരുമാണ് മംഗലാപുരത്തുകാർ. ജനനം മങ്ങ കോഴിക്കോട് ജില്ലയിലാണെങ്കിലും കേരളത്തിലായാലും താജുൽ ഉലമയോട് കൂടുതൽ ബന്ധപ്പെടാനും താജുൽ ഉലമ എന്നത് ഒരു മംഗലാപുരത്തുകാരനാണ് എന്ന് കേരളക്കാർക്ക് പോലും തോന്നിക്കുമാർ. അല്ലാഹു തആല വലിയ മഹത്തായ ഒരു അനുഗ്രഹം ചെയ്ത നാടാണ് നിങ്ങളെ മംഗലാപുരം. അല്ലാഹു തആല അവരെയെല്ലാം പൊരുത്തം നമുക്ക് നിലനിർത്തി തരുമാറാകട്ടെ. മഹാനായ അഷ്റഫുൽ ഖൽഖി നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി നമ്മുടെ മജ്‌ലിസ് നല്ല റാഹത്തില്ലേ ല്ലേ ല്ലേ നിങ്ങൾക്ക് സന്തോഷമില്ലേ? ബേക്ക് കോ നോക്കിയോ കൂടെ ഞാൻ ആ ഒഴിഞ്ഞ കസേരയൊക്കെ ഇങ്ങനെ കാണുക. ഞങ്ങളെ നാട്ടിലെ വയസ്സന്മാരെ തോന്നിക്ക് നോക്കിയാൽ ഒരു വൃത്തിയില്ല. അപ്പൊ നിങ്ങളെന്ത് ചെയ്യണം? ആ ബേക്കറിയുള്ള ആൾക്കാർക്ക് ആരും കാണാതെ മുമ്പ് കണ്ട് കയറിയിരുന്നു വിഷമമുള്ളോലിക്കും ബുദ്ധിമുട്ടില്ലാത്ത ആൾക്കാർ മുമ്പിൽ ഏതെങ്കിലും ഒരു കസേര ഒഴിവുണ്ടെങ്കിൽ നേരായി കണ്ട് കയറി അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു നോക്കണ്ട, ഓങ്ങിരുന്നു വൈന്നും നോക്കണ്ട, നമ്മൾ കയറി. അള്ളാഹു നന്മയിലേക്ക് മുന്നിട്ട് വരാൻ തോന്നി. മഹാനായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പരിശുദ്ധമായ ശരീരത്തെയും അവിടുത്തെ സമയങ്ങളെയും ചിലവടിച്ചു 63 കൊല്ലത്തോളം പ്രബോധനം ചെയ്തതിന്റെ ഫലമെന്നോണമാണ് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നമ്മളിലേക്ക് എത്തിപ്പെടുന്നു. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഇസ്ലാമിന്റെ ശത്രുക്കൾ പല രൂപത്തിലുള്ള അക്രമങ്ങൾ അഴിച്ചുവിട്ടപ്പോൾ അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി അത് ക്ഷമിക്കുകയാണ് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. മക്കയാകുന്ന ജന്മഭൂമി വിട്ട് മദീനയാകുന്ന മറ്റൊരു പ്രദേശത്തേക്ക് പോകാൻ പോലും കുടുംബത്തെ ഒഴിവാക്കി സമ്പത്ത് ഒഴിവാക്കി മറ്റൊരു ദേശത്ത് പോയി താമസിക്കാൻ പോലും മഹാനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ നിർബന്ധിതനാവുകയാണ്. നബി തങ്ങൾക്ക് അനുഭവിച്ച പീഡനങ്ങൾ ഞാൻ ഓരോന്ന് പറയേണ്ടതില്ല. അവിടുത്തെ മുൻപല്ല പൊട്ടിയെന്നതും അവിടുത്തെ മുട്ടിൻ കാലിൽ നിന്ന് രക്തമൊഴുകി എന്നതും കഅബാലയത്തിന്റെ പരിസരത്ത് യജമാനനായ റബ്ബ് തആലാക്ക് സുജൂദിൽ ഏർപ്പെടുമ്പോൾ മക്ക മുശ്രിക്കുകൾ ചീഞ്ഞലിഞ്ഞ കൊടൽമാലകൾ നബി തങ്ങളെ കഴുത്തിലേക്ക് ചാർത്തി കൊടുത്തതും ഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹാ ഇത് കണ്ടപ്പോൾ പൊട്ടിക്കരഞ്ഞതും നമുക്കെല്ലാവർക്കും അറിയുന്ന ചരിത്ര സത്യമാണ്. എന്നാൽ ഈ കണ്ട പ്രയാസങ്ങളൊക്കെ ഏറ്റെടുത്ത് മഹാനായ നബി തങ്ങൾ ദീനി പ്രബോധനം നടത്തുകയും പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ നമ്മളിലേക്ക് കൈമാറുകയും ചെയ്തപ്പോൾ ബഹുമാനപ്പെട്ട നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങളോട് പരിശുദ്ധമായ ഖുർആനിൽ പറഞ്ഞത് കുല്ലാ അസ്അലകും അലൈഹി അജ്റാ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. ോട് പറഞ്ഞു കൊടുക്കണം കുല്ലാ അസ്അലുകും അജ്റാ. ഓ നബിയെ നിങ്ങൾ നിങ്ങളുടെ സമുദായത്തോട് പറയണേ ലാ അസ്അലുകും അലൈഹി അജ്റൻ ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. എന്റെ ശരീരത്തിലുള്ള രക്തം ചെലവഴിച്ചതിനാൽ, എന്റെ ശരീരത്തിലുള്ള ആരോഗ്യം ദീനിന് വേണ്ടി ചെലവഴിച്ചതിനാൽ മാനസികമായി പല പ്രയാസങ്ങളിലും ഞാനെല്ലാം ഉൾക്കൊണ്ടതിനാലും അതിന് പകരമായി നിങ്ങൾക്ക് ദീൻ കൈമാറിയപ്പോൾ ആ ദീൻ നിങ്ങളിലേക്ക് കൈമാറിയതിന് പകരമായി നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത് ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. എന്റെ അഖിലുബൈത്തിനോട്, എന്റെ കുടുംബങ്ങളോട്, എന്റെ സാദാത്തുക്കളോട് നമ്മുടെ ഭാഷയിൽ പറഞ്ഞ തങ്ങന്മാരോടുള്ള സ്നേഹമല്ലാതെ നിങ്ങളോടൊരു പ്രതിഫലവും ഞാൻ ചോദിക്കുന്നില്ല എന്ന് നബിയെ നിങ്ങളെ സമുദായത്തോട് നിങ്ങൾ പറയണമെന്ന് പരിശുദ്ധമായ ഖുർആനിൽ ഖാല അല്ലാഹു അസ്സ വജൽ. ഓ എന്റെ സഹോദര, പരിശുദ്ധമായ നബി തങ്ങൾ പഠിപ്പിക്കുകയാ നിങ്ങൾ എനിക്ക് പകരമായി നൽകേണ്ടത് നിങ്ങളെ രക്തമല്ല, നിങ്ങളെ വീടല്ല, നിങ്ങളെ സമ്പത്തല്ല, നേരെ മറിച്ച് ഞാനിതെല്ലാം ചിലവഴിച്ച് പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിനെ ത്യാഗം സഹിച്ചതിന് പകരമായി നിങ്ങളോട് ഞാൻ ചോദിക്കുന്നത് ഇല്ലൽ മവദ്ദത ഫിൽ ഖുർബാ. അഖിലുബൈത്തിനോടുള്ള ആദരവാ, തങ്ങന്മാരോടുള്ള ബഹുമാനം, തങ്ങന്മാരോടുള്ള സ്നേഹമാ. മഹാനായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നമ്മളിലേക്ക് ഉപേക്ഷിച്ചിട്ട് പോയതെന്താ? ഈ ലോകത്തോട് വിട പറയുമെന്ന് കണ്ടപ്പോ ലക്ഷക്കണക്കിന് വരുന്ന സ്വഹാബികളെ സവിധത്തിലേക്ക് വിളിച്ചിട്ട് മഹാനായ നബി തങ്ങൾ ആ സ്വഹാബത്തിനോട് പറയുകയാ സയ്യിദ് ഇബ്നുൽ അർഖം റളിയല്ലാഹു തആല അൻഹു ഉദ്ധരിക്കുന്നുണ്ട്, നോക്ക്. യാ അയ്യുഹന്നാസ്, മഹാന്മാരായ സ്വഹാബികളെ ഒന്നടങ്കം വിളിച്ചിട്ട് റസൂലുള്ള പറഞ്ഞതെന്താ? ഓ ഇന്ന സ്വഹാബാ ഇന്നമാ അന ബശറൻ യൂസിഖു അൻ റസൂലു റബീ ഫഉജീബ. നിങ്ങളൊരു മനുഷ്യനായതുപോലെ ഞാനും ഒരു മനുഷ്യനാ. ഞാനൊരു ചിഹ്നല്ല, ഞാനൊരു മലക്കല്ല, ഞാനൊരു ദൈവമല്ല, ഞാനൊരു ദൈവത്തിന്റെ പുത്രനല്ല, ദൈവത്തിന്റെ പ്രതിരൂപവുമല്ല. അതേ വിധങ്ങൾ പറയുന്നു ഞാനും മനുഷ്യനല്ലയോ. എന്നെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് കൊണ്ടുപോവാൻ എൻ്റെ ആത്മാവിനെ പിരിച്ചു കൊണ്ടുപോകാൻ അല്ലാഹുവിൻ്റെ ദൂതനായ അല്ലാഹു പറഞ്ഞു വിടുന്ന മലക്ക് അസ്റായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വരുമെന്നതിൽ എനിക്ക് സംശയമില്ല. ആ അസ്റായീൽ എന്ന് വരുന്നുവോ, അസ്റായീൽ വന്നാ ഫഉജീബ് ജീവിതത്തിലേക്ക് പോകും. പക്ഷേ ഞാൻ നിങ്ങളിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ വാനത്താരിക്കും രണ്ട് ഭാരമുള്ള രണ്ട് മഹത്തായ വസ്തുക്കൾ ഞാൻ നിങ്ങൾക്ക് ഉപേക്ഷിക്കുന്നുണ്ട്. അവ്വലുമാ കിതാബുല്ലാഹ്, ഒന്നാമത്തത് പരിശുദ്ധമായ ഖുർആനാ, നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ്. ചോറ് കിട്ടിയിട്ടില്ലെങ്കിൽ ശരി, മൈക്കെന്നാണ് ചോറ് നമ്മളേതേലും തട്ടുകടിയിൽ തന്നു മൈക്കെന്നാകാൻ വലിയ കിട്ടല. ഇന്നലെ ഞാൻ തൃശ്ശൂർ വാർത്തയിൽ ഇത്ര ഉഷാറില്ലെങ്കിലും തിരക്കേടില്ല. 3 മണിക്കൂർ വായനോട് മതിയായില്ല. അള്ളാഹു അദ്ദേഹത്തിനും അയാളെ പേര് ഞാനിപ്പോൾ ഓർക്കുന്നു, ജാഫർ എന്ന് പറഞ്ഞു. ഇതിന് ഒരുപാട് ഓപ്പറേറ്റ്. ഇതിന് മുമ്പ് ഒരു അനുസ്മരണത്തിന് ഞാൻ നിങ്ങളെ ഈ ഭാഗത്തേക്ക് തന്നെ വന്നു. കഴിഞ്ഞ ഒരാഴ്ച എന്ത് മുന്തൂരാഴ്ച ഒരു ഉറുപ്പിയക്കില്ല, ഓനക്ക് ഇപ്പോഴും പറ്റിയിട്ടില്ല. അപ്പൊ ആരോ പോണോന് SSFന്റെ എന്ത് SSF ബാക്കിയുള്ള തൊണ്ട കൂട്ടിച്ചിട്ട് SSF അല്ല ഓനെ നന്നാക്കി കൊടുക്കട്ടെ. ഓനുണ്ടാവും ചിലപ്പോ ഈ മജ്‌ലിസ് ഉള്ളത്. ഞാൻ മൈക്ക് നന്നായി പിന്നെ നമ്മളെ ലൈവ് വേറെ മദനി കർണാടകയിൽ എവിടെ പരിപാടി അല്ലാഹു റാഹത്ത് കൊടുക്കട്ടെ, ജീവിതത്തിലൊക്കെ ബർക്കത്ത് ചെയ്യട്ടെ, ഞമ്മക്കും തരട്ടെ. അപ്പോ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹി എന്നും പറയണമായിരുന്നു. ഞാൻ പറയാം, മംഗലാപുരത്തേക്ക് വരാൻ വായന വരാൻ ഒരു സന്തോഷ വായന വരാൻ. പിന്നൊരു വിഷയമുള്ള കുറേ ലോങ് യാത്ര പോകണം. അത് മോദിവാജിന്റെ മാതിരി ഒരു വീടുണ്ടെങ്കിൽ പിന്നെ പ്രശ്നമില്ല. അവിടുന്ന് കുളിക്കലുമായി അവിടുന്ന് ഒരു ചെറിയ നാസ്തിയായി അല്ലാഹു തആല റാഹത്ത് മൂപ്പർക്കും കൊടുക്കട്ടെ. മൂപ്പര് കടങ്ങളൊക്കെ കൂട്ടി കൊടുക്കട്ടെ. കൈക്ക് ചെറിയ അസുഖം അല്ലാഹു ശിഫ കൊടുക്കട്ടെ. അൽഹംദുലില്ലാഹ് ഇപ്പൊ എല്ലാം കൊണ്ട് മട്ടായി മട്ടായി. ഇപ്പൊ നാളെ എനിക്ക് കാസർഗോഡ് ഒരു പരിപാടി, രാവിലെ 9 മണിക്ക് ഒരു പരിപാടി. അത് കഴിഞ്ഞിട്ട് രാത്രി ഇതേമാതിരി അത് കഴിഞ്ഞ് പിറ്റേ ദിവസം ഞാൻ കണ്ണൂർ പോകും. ഇങ്ങനെ അങ്ങനെ മുമ്പാട്ടേക്ക് പിറ്റേ ദിവസം അള്ളാഹു നമ്മളെ യാത്രയൊക്കെ കബൂലാക്കട്ടെ. മഹാനായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി വിധങ്ങൾ പറയുന്ന ഒന്നാമത് ഞാൻ നിങ്ങളിലേക്ക് തരുന്നത് കിതാബുല്ലാഹ്, പരിശുദ്ധമായ ഖുർആനാണ്. ഫീൽ ഹുദാ വന്നൂർ, അതിലാണ് ഹിദായത്തിന്റെ മാർഗമുള്ളത്, അതിലാണ് ഹിദായത്തിന്റെ പ്രകാശമുള്ളത്. അതുകൊണ്ട് ഫഖുദൂ ബി കിതാബില്ലാഹ്, കിതാബിനെ മുറുകെ പിടിക്കണോ, പരിശുദ്ധമായ ഖുർആനിനെ നിങ്ങൾ മുറുകെ പിടിക്കണോ. ആ ഖുർആൻ ഞാൻ നിങ്ങളിലേക്ക് തരുന്നുണ്ടെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. ഓ ബുദ്ധിയുള്ള ചെറുപ്പക്കാരാ, ഓ ബുദ്ധിയുള്ള രക്ഷിതാക്കളെ, മഹാനായ നബി തങ്ങളാ ഖുർആൻ തരുന്നു എന്ന് പറയുമ്പോ അന്ന് റസൂലുള്ളാഹിന്റെ മുമ്പിലെ ഖുർആനിന്റെ ഒരു കോപ്പിയും ഇല്ല കേട്ടോ. പരിശുദ്ധമായ ഖുർആനിനെ ഗ്രന്ഥമാക്കിയിട്ടില്ല കേട്ടോ. പിന്നെന്താ കിതാബുള്ള എന്ന് പറഞ്ഞത്? കിതാബുള്ള കൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തുകള്, പരിശുദ്ധമായ ഖുർആനിന്റെ ഒരു അക്ഷരങ്ങൾ പോലും വിടാതെ അത് മനതലങ്ങളിൽ സൂക്ഷിച്ചു വെച്ച മഹാന്മാരായ സ്വഹാബികളില്ലയോ? പരിശുദ്ധമായ ഖുർആനിനെ ഹിഫ്ദ് ചെയ്ത മഹാന്മാരായ സ്വഹാബികളില്ലല്ലോ? ആ സ്വഹാബികളെയാ വിധങ്ങളാ ഹദീസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആനിനെ മനപ്പാഠമാക്കിയ മഹാന്മാരായ സ്വഹാബികളെ നിങ്ങൾ മുറുകെ പിടിച്ചോളൂ. ഒന്നും കൂടെ സാന്ദർഭികമായി ഞാൻ ഉണർത്തട്ടയോ? അലമുൽ അർവാഹിനെ വെച്ച് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നൂറാനിയത്തിനാ, നബി തങ്ങളെ ആത്മാവിന് അല്ലാഹു തആല ലോകത്തെ പടച്ചിടുമ്പോ ശരീരത്തിന് ഇത്ര സൗന്ദര്യമാ കൊടുക്കുന്നത്, എന്തൊരു രൂപമാ കൊടുക്കുന്നത്. ഇതേ രൂപം തന്നെയാ നബി തങ്ങളെ നൂറാനിയത്തിന് അല്ലാഹു തആല അലമുൽ അർവാഹിനെ വെച്ച് കൊടുക്കുന്നത്. എന്നിട്ടോ അവിടെ ഒരുമിച്ച് കൂടിയ മുഴുവൻ അർവാഹിനോട്, ഞാൻ നിങ്ങളും ഉൾപ്പെടുന്ന മുഴുവൻ ആത്മാക്കളോട്, നമ്മളോടല്ല നബി തങ്ങളെ പോയി കാണാൻ പറഞ്ഞു. അതിൽ നമ്മൾ പോയിട്ടുണ്ട്, പലരും പോയിട്ടുണ്ട്. ചിലര് പോയി റസൂലുള്ളാഹി തങ്ങളെ തല കണ്ട് തിരിച്ചു വന്നവരുണ്ട്. വേറെ കുറെ ആളുകൾ റസൂലുള്ളാഹിന്റെ പുരികം കണ്ടിട്ടുണ്ട്. വേറെ കുറെ ആളുകൾ ഹബീബായ നബി തങ്ങളെ കണ്ണ് കണ്ട് തിരിച്ചു വന്നവരാ. അന്ന് ആരാണോ നബി തങ്ങളെ കണ്ണ് കണ്ട് തിരിച്ചു വന്നത് അവരായി ലോകത്തിലുള്ള ഹാഫിദീങ്ങളായിട്ട് മാറുന്നത്. മഹാനായ മുഹമ്മദുൽ വഹബ് മുഹമ്മദുൽ വാഹിദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ജാമിഉൽ മുഅ്ജിസാത് ഫീ സീരി ഖൈറിൽ ബരിയാതി അലൈഹി അസ്ഖ തഹിയ്യാത് എന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ പറയുന്നു. ആലമുൽ അർവാഹിൽ വെച്ച് റസൂലുള്ളാഹി തങ്ങളെ രണ്ട് കണ്ണ് കണ്ട ആളുകളാ ഈ ലോകത്തെ ഹാഫിദീങ്ങളായിട്ട് മാറുന്നത്. അല്ലാഹു നമ്മുടെ മക്കളൊക്കെ ഹാഫിദീങ്ങളാക്കി തരട്ടെ. നമ്മളെ പേരമക്കളിൽ അല്ലാഹു ഒരുപാട് ഹാഫിദീങ്ങളെ തരട്ടെ. മഹാന്മാരായ സ്വഹാബികൾ അന്ന് റസൂലുള്ളാഹി തങ്ങളെ കണ്ണ് കണ്ടതുകൊണ്ട് ആ സ്വഹാബത്തിന് പരിശുദ്ധമായ ഖുർആനിന്റെ ശകലം മനപ്പാഠമാണല്ലോ. ആ മനപ്പാഠമുള്ള സ്വഹാബികളെയാ പിന്തുടരാൻ നബി തങ്ങൾ ആദ്യമായി പറയുന്നത്. അത് കഴിഞ്ഞിട്ടോ മഹാന്മാരായ സ്വഹാബത്തിനോട് തന്നെ നബി തങ്ങൾ പറയുന്നു, ഓ എന്റെ സ്വഹാബാ, രണ്ടാമത് ഞാൻ നിങ്ങളിലേക്ക് ഏൽപ്പിക്കുന്ന കാര്യമെന്തെന്നറിയോ? രണ്ടാമത് ഞാൻ നിങ്ങളിൽ ുന്ന മഹത്തായ വിഷയമെന്നറിയോ? അഹ്ലു ബൈത്തി എന്റെ അഹ്ലു ബൈത്താണ്, എന്റെ അഹ്ലു ബൈത്താണ്, എന്റെ കുടുംബങ്ങളാണ്. ഉദക്കിറക്കും ഫീ അഹ്ലി ബൈത്തി, എന്റെ അഹ്ലു ബൈത്തിനെ കുറിച്ച് ഞാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാ. നബി തങ്ങളെ പിന്തുടരാൻ പറഞ്ഞത് അഹ്ലു ബൈത്തിനെയാ. നബി തങ്ങളെ ഫോളോ ചെയ്യാൻ പറഞ്ഞത് പരിശുദ്ധ ഖുർആൻ എന്ന് പറഞ്ഞാൽ പരിശുദ്ധരായ സ്വഹാബികളെയാ. അത് കഴിഞ്ഞാ തങ്ങന്മാരെ നിങ്ങളെ പിന്തുടർന്നോളൂ. അതുകൊണ്ടല്ലേ 1921 ശേഷം ഇസ്ലാമിന്റെ ശത്രുക്കള് മുസ്ലിം സമുദായത്തിന്റെ ഐക്യത്തിനെ നഷ്ടപ്പെടുത്താൻ ബ്രിട്ടീഷ് ചാരന്മാരുടെ കുതന്ത്രം കൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ കടക്കതേ പരിശുദ്ധ ദീനിൽ ഇസ്ലാമിനെ മുഅ്മിനീങ്ങൾ വർദ്ധിച്ചു വരുന്ന ആശയങ്ങളെ എതിർക്കാൻ ഇവിടെ പുത്തൻവാദികളെ കടന്നു വരുമ്പോ ആ പുത്തൻവാദത്തിനെതിരെ ആദ്യമായി സംഘടിച്ച പരിശുദ്ധരായ സമസ്ത കേരള ജമീയത്തുൽ ഉലമയുടെ ആദ്യത്തെ മെമ്പറാരാ വരക്കൽ മുല്ലക്കോയ തങ്ങളല്ലയോ? നബി തങ്ങൾ പറഞ്ഞു, ഫഖുദൂ ബി അഹ്ലി ബൈത്തി. അന്ന് അല്ലാഹുവിന്റെ ദീനിനെ മുറുകെ പിടിക്കാൻ വരക്കൽ മുല്ലക്കോയ തങ്ങളെ പിടിച്ചു. അങ്ങനെ വരക്കൽ മുല്ലക്കോയ തങ്ങളെ പിടിച്ചിട്ടാ നമ്മൾ ഇങ്ങോട്ട് മുന്നോട്ട് വന്നത്. സുബ്ഹാനല്ലാഹ്, പിന്നെന്നുണ്ടായി ഇസ്ലാമിന്റെ പുത്തൻവാ ഇസ്ലാമിന്റെ ആശയത്തിന് പരസ്യമായി വ്യഭിചരിക്കാൻ മനസ്സ് കാണിച്ച് അഖ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിതന്മാർക്കിടയിൽ തർക്കമുണ്ടാക്കിയാലേ മുസ്ലിം സമുദായത്തിനെ ഭിന്നിപ്പിക്കാൻ പറ്റൂ എന്ന് ചിന്തിച്ച് മഹാനായ ശംസുൽ ഉലമയെ ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ ഉസ്താദിനെയോ പരസ്പരം തെറ്റിച്ച് സമസ്യയുടെ ആശയത്തിന് ഭംഗം വരുമെന്ന് കണ്ടപ്പോ അന്നും നിലയുറച്ചു നിൽക്കുന്നത് മഹാനായ തങ്ങൾ തന്നെയാ. ആരാണ് തങ്ങളെന്നറിയോ? മഹാനായ താജുൽ ഉലമ തങ്ങളെയാ. റസൂലുള്ള പറയുന്ന തങ്ങളെ നിങ്ങൾ മുറുകെ പിടിച്ചോളണോ. അത് ഉള്ളാളത്തെ തങ്ങളെ മാത്രമല്ല, വരക്കൽ മുല്ലക്കോയ തങ്ങളെ മാത്രമല്ല, എവിടെയാണോ സത്യത്തിന്റെ പാതയിൽ സത്യത്തിനോട് ഓടി ഉറച്ചു നിന്ന് സത്യത്തിനോട് ഒട്ടി നിന്നുകൊണ്ട് എവിടെയെല്ലാ തങ്ങന്മാര് നിലയുറപ്പിക്കുന്നതോ ആ നിലയുറപ്പിക്കുന്ന ആദർശത്തോടുകൂടെ ആശയത്തോടുകൂടെ നിങ്ങളെ പിന്തുടരണമെന്ന് മഹാനായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹ് വിധങ്ങൾ പറഞ്ഞു. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കാലത്ത് അല്ലാഹുവിന്റെ ദീനിന്റെ ശത്രുക്കളെ പരാജയപ്പെടുത്താൻ നശിപ്പിക്കാൻ വേണ്ടി അല്ലാഹു തആല ജലപ്രളയം ഉണ്ടാക്കിയല്ലോ, വലിയ വെള്ളപ്പൊക്കം ഉണ്ടാക്കിയല്ലോ. ആ വെള്ളപ്പൊക്കത്തിന്റെ നേരത്ത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ഒരു കപ്പലുണ്ടാക്കി. ആ കപ്പലിൽ ആരൊക്കെ കയറിയോ അവരെല്ലാം രക്ഷപ്പെട്ടു പോയി, അവരെല്ലാം മുങ്ങിച്ചാവാതെ രക്ഷപ്പെട്ടു പോയി. എന്നാ മഹാനായ നബി തങ്ങൾ പറയുകയാ കപ്പലിനെ ഉപമപ്പെടുത്തി, ആ കപ്പലിനെ ഉദാഹരണമാക്കി റസൂലുള്ള പറയുന്നത് നോക്ക്. മതലു അഖില ബൈതി ഫീ കസഫീനതി നൂഹ്. അന്ന് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ പോലെ എത്ര ആളുകളെ കയറി പിടിച്ചാലോ ആരെല്ലാം പിന്തുടർന്നപ്പോ ആരെല്ലാം രക്ഷപ്പെട്ടുവോ ആ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലിന് തുല്യോ ഒരു കപ്പൽ നിങ്ങളുടെ കൂട്ടത്തിലുണ്ട് കേട്ടോ. അത് എന്റെ അഖില ബൈതാ എന്ന തങ്ങന്മാർ, എന്റെ തങ്ങന്മാര് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പല് പോലെയാ. അഖില ബൈതാകുന്ന തങ്ങന്മാരാകുന്ന കപ്പലിലാര് കയറിയോ ആ കയറിയവരെ മുഴുവനും വിജയത്തിന്റെ പാതയില്. എന്നാ അഖില ബൈതാകുന്ന പാതയിൽ നിന്ന് ആര് പിന്തിരിഞ്ഞു നിന്നോ, ആര് മുഖം തിരിച്ചു കളഞ്ഞോ, ആര് എതിർക്കാനുള്ള ശൈലി സ്വീകരിച്ചോ അവരെ കുറിച്ച് റസൂലുള്ള പറയുന്ന ഹലക ഫിന്നാർ. അവരെ നാശത്തിന്റെ വഴിയിലാ പടച്ച റബ്ബേ ഞങ്ങളെ നീ കാത്തോളണേ അല്ലാഹ്. യെക്കുറിച്ച് പറഞ്ഞാ തീരുമോ? ഇല്ല ഇല്ല. അതിൻ്റെടക്ക് മഹാന്മാരായ സാദാത്തുകളെയൊന്ന് സൂചിപ്പിച്ചെന്ന് മാത്രം. നബി തങ്ങൾ പറയുന്നത് എല്ലാ വസ്തുക്കൾക്കും ഒരു അടിത്തറയുണ്ട്, എല്ലാ വസ്തുക്കൾക്കും അടിത്തറയുണ്ട്. പരിശുദ്ധമായ ദീനിൽ ഇസ്ലാമിനും ഒരു അടിത്തറയുണ്ട്. എന്താ ദീനിൽ ഇസ്ലാമിന്റെ അടിത്തറയല്ലോ? വഅസാസുൽ ഇസ്ലാമി ഹുബ്ബു അസ്ഹാബിൻ നബി صلى الله عليه وسلم وحب أهل بيته. തങ്ങന്മാരോടുള്ള സ്നേഹമായി ഇസ്ലാമിന്റെ അടിത്തറ, സ്വഹാബത്തിനോടുള്ള ബഹുമാനമായി ഇസ്ലാമിന്റെ അടിത്തറ. മഹാനായ നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. ഓ എന്റെ മുമ്പിനെ, ഈമാനോടുകൂടെ മരിക്കണമെന്ന് നിന്റെ മനതലങ്ങളിൽ ആഗ്രഹമുണ്ടോ? കലിമ ചൊല്ലി മരിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുണ്ടോ? എന്നാൽ മഹാനായ നബി തങ്ങൾ പറയുന്നത് നോക്ക്. അതേ പരിശുദ്ധരായ റസൂലുള്ള പറയുള്ളൂ حب آل محمد مات شهيدا. ജീവിതകാലം മുഴുവൻ അഖില ബൈത്തിനെ സ്നേഹിച്ച് തങ്ങന്മാരെ ബഹുമാനിച്ച് തങ്ങന്മാരെ ആദരിച്ച് ആരീ ലോകത്തുനിന്ന് വിട പറഞ്ഞു പോകുന്നുവോ, ആരീ ലോകത്തുനിന്ന് മരിച്ചു പോകുന്ന മുഅ്മിനുണ്ടോ? മാത ശഹീദാ, അവന് ഷഹീദായി മരിക്കുന്നവനാ. ഷഹീദായി മരിക്കുന്നവന്റെ പ്രതിഫലോ മഹാന്മാരായ അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചവന് യജമാനനായ റബ്ബ് തആല കൊടുക്കുമെന്ന് ലോകത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദ് മുസ്തഫ. പടച്ച റബ്ബേ ഞങ്ങളൊരു തങ്ങളെയും ജീവിതത്തിൽ കുറ്റപ്പെടുത്തിയില്ലല്ലോ, مهاناية تاجل المولانة تبابا يكوريت عيقا كنال بدوات ورو على نادي لمن كفر عرو بيتبو نجعل هذا بارد يللو نجعل هذا كلكا بو يللو ديني نبيندي نجعل ركتان غودا تيتيلا ديني نبيندي نجعل كايغا نجعل سمر بيتيلا ديني نبيندي نجعل شريرته الله كبير نجعل غودا تيتيلا بخشي نيندا حبيبا نبي دعنا أجل بيتنا سنيك كندر منا سودا يدوند الله غوين نعلا مرنا تين نيشهيد إندا بردي بلند غنى الله نبي دعنا برينا آر حبيبا نبي دعنا كودمبت محبت وجه مرنا بتوه ماتا شهيدا شهيداي مريكنا ونا شهيداي مريكنا ديننا برجبلان غودك غيا بورا بورا رسول الله تنقل بري الله ومن مات على حب آل محمد رسول الله تنقل مكله رسول الله تنقل تنقل ماره محبت بزعار مرنا بدنو مات مغفورا له في بدتنا نقلنا مغلقنا ليدلا تماري ترعنا ليني يدلعن كتجعلني تيدوا شردم بردم هيا تجعلني تيدغنيا أغنى بيتنا محبة بتصدوند ملك النذر مبمات مغفور أنه إندا سنه تريدار تمنعيرا إندا سنه تلاد مارت ديونعيرا مات مغفور أنه دوشم برد تابن مريض وغيا ين مهانا ين بمحمد مصطفى دوشم برد تابن مريض مهانمارايا أغلب بيتنا محبة بتسيا لغلا بورا بورا وممات على حب آل محمد مات تائبا توبة جيدة منايته مريك يلا دوشم بربيته مريك يلا توبة جيان لنا منسود غودايا مريبيك يلا وين نوما نملا بولا يلا تكن مار نملا بولا يلا سادا وين نشرو بكران إندعودا ثوتر ميدل كنا برايم ولا ثنغلا يالو رسول الله ثنغلا بير مغنانو أبدت بربريل بطة غطيانو محبة بچه مديابو محبة بچا لاركا لاركا أدوغندو لو بعارم اللو محبة بكرنا يالا ماتا تائبا توبة إذا مريك يلنا لغة إن تدير دودر نبي محمد مصطفى مهانا نبي دنقل بريد دونك بورا بورا وممات على حب آل محمد نبي دعنا كودمبتنا محبة وجوارالي لغتنا نبي دبارن جواكم مات مؤمنا مستقبل الإيمان إيمان ودود مريكان الله وابسرك دكتورنا الله تعالى لغتنا نبي دبارن جواك كلمة جل مريكان وابسرك دكتورنا برابر دايو الله نمودا إيمان إلى سلامة ودرن دايو يلا أذنر بريهارا ما وحن مرايا تنقل مارود اللبغمان الله نمي إيمانود غودا مريبيش درما راغتة سبحان الله تاجل الموفاة يدنشيش يدور برايم الله مولي ورنجول جانا رد سمستيا يمينك توليما نقل سمستيا نبير وچد وندائل تنقل مارا كتبتيو أبن من سمستيا نبير الله تعالى بركنا ناكي كودكتة مهانا يا تاجل المولان تسيد ولمريت نالفد غادي نتيلا أبدا تادي نرد شوكريغال كوديني كديتي بتشر مولي وراي نلا أديها برندا أولان تانغل كابريل مريادي لكذا كانيا سمدي كودا أركانا نيندا سمدم بيتدا هذا رسول الله صلى الله عليه وسلم تانغل إلى هنا إيمان تومو إلمودا إلى هنا إيمان ودودا مريكان غديو إذا يتينا مانا دندا إلمن للو ورا على كوري بايل ورا يتندا ورا على كوري ديني دا وندنا تندا بخشى إيمان ودودا مريكان من كلسيلا كارنا غلودا بنتا بدنو أديل بنتا يتيوم وريا كارنا ما تعنن ما رودلا أدرب أريو مهانا يا إيمان كورتبي رضي الله عنه إيمان كورتبي رضي الله عنه ولي إمام الليو لوغم منغي غريقنا پندر البت مهان الليو إمام قرطبي رضي الله تعالى عنه وفاة ونبندت أديه دل سيشن نغل الله قرطبي دنغل أدكليك بندتند مكال بند وند سيشن مار بند وند لوغ شئيل غدقنا قرطبي دنغل ود او أستاذ لا إله إلا الله നിങ്ങൾ കലിമ ചൊല്ലിക്കോളോ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കോളോ എന്ന് ബഹുമാനപ്പെട്ട ഇമാം ഖുർതുബി തങ്ങളോട് അവിടുത്തെ ശിഷ്യന്മാർ പറയുമ്പോൾ ഇമാം ഖുർതുബി തങ്ങൾ പറയുന്നില്ല അഖൂലു ഹാദാ ഞാനത് പറയൂല്ല ശിഷ്യന്മാർ പറഞ്ഞു ഉസ്താദേ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൂടെ ഇല്ല ലാ അഖൂലു ഹാദാ ഞാനാ പദം പറയുകയില്ല ഒരു പ്രാവശ്യമല്ല മൂന്നിലേറെ തവണ മഹാനായ ഖുർതുബി തങ്ങൾക്ക് തഹ്‌ലീൽ ചൊല്ലിക്കൊടുക്കുമ്പോ ഞാനത് പറയൂല എന്ന വാക്ക് പറയുമ്പോ സുബ്ഹാനല്ലാഹ് ശിഷ്യന്മാർക്ക് വല്ലാത്ത വിഷമം വന്നുപോയി ഇത്രയും വലിയ ഇമാമല്ലേ തഹ്‌ലീൽ ചൊല്ലൂല എന്ന് പറയുന്നത് ഇദ്ദേഹമാണല്ലോ ഞങ്ങൾക്ക് കിതാബ് രചിച്ചത് ഇദ്ദേഹമല്ലോ ദീനിന്റെ ദഅവക്ക് വേണ്ടി എതിർത്തം നൽകിയത് ഇദ്ദേഹമല്ലയോ ആയിരക്കണക്കിന് ശിഷ്യന്മാരെ പിടിച്ചു വളർത്തിയത് അങ്ങനത്തെ ഖുർതുബി തങ്ങൾക്ക് പോലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുമ്പോ പറയില്ലെന്ന് കേട്ടപ്പോ അന്നം വിട്ട് അന്താളിച്ചു നിൽക്കുന്ന ബഹുമാനപ്പെട്ട ഖുർതുബി തങ്ങളുടെ ശിഷ്യന്മാര് അറിയോ സുബ്ഹാനല്ലാഹ് കാലിന്റെ ഭാഗത്ത് തണുപ്പ് വന്നുപോയി റൂഹങ്ങ് പോവുകയല്ലേ കാലിന്റെ ഭാഗം മുതലല്ലേ തുടങ്ങുന്നത് إلى روحنا بديكنا ذا كاريندا بيرل تومبو مودلها ألعنة ميبورت وندو بوليا سبحان الله كالي دانو ശരീരത്തിന്റെ പല ഭാഗങ്ങളും തണുത്തുപോയി അവിടെയെല്ലാം ജീവൻ പോയി മരിച്ചുപോയിട്ടുണ്ട് ആ സമയത്ത് പെട്ടെന്ന് മഹാനായ ഖുർതുബി തങ്ങൾ പുഞ്ചിരിക്കുകയാ കൂടെയുള്ള ശിഷ്യന്മാരെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ച് മഹാനായ ഖുർതുബി തങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് لا إله إلا الله എന്ന പരിശുദ്ധമായ കലിമ തൗഹീദ് ചൊല്ലി ഈ ലോകത്തിൽ നിന്ന് പുഞ്ചിരിച്ച് മരിക്കുന്ന നേരമാ വട്ടമിട്ടിരിക്കുന്ന കൂട്ടുകാർക്ക് കുടുംബങ്ങൾക്ക് ശിഷ്യന്മാർക്ക് സന്തോഷമായത് അവർക്ക് വല്ലാത്ത ആഹ്ലാദമായി എന്നിട്ടോ ഖുർതുബി തങ്ങളുടെ വഫാത്തിന് ശേഷം മറവ് ചെയ്ത മൂന്നാമത്തെ നാൾ അദ്ദേഹത്തിന്റെ അറിയപ്പെട്ട ഏറ്റവും ശിഷ്യനടുക്ക അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ശിഷ്യനടാ ഇമാം ഖുർതുബി തങ്ങളുടെ സ്വപ്നം കാണുകയാ ആ സമയത്ത് ശൈഖബറുകളോട് ഉസ്താദിനോട് ആ ശിഷ്യൻ ചോദിച്ചു കൈഫ അസ്ബഹത യാ ശൈഖിയാ ഉസ്താദി വമലാദി എങ്ങനെയുണ്ട് ഉസ്താദേ എങ്ങനെയുണ്ട് ശൈഖബറുകളെ എങ്ങനെയുണ്ട് മഹാഗുരുവര്യരെ യജമാനനായ റബ്ബിന്റെ അടുക്കലേക്ക് പോയിട്ട് അവസ്ഥ എന്തുണ്ട് അവിടുത്തെ സ്വീകരണം എങ്ങനെയുണ്ട് അവിടുത്തെ ജീവിതം എങ്ങനെയുണ്ട് കബറിലുള്ള കടത്തം എങ്ങനെയുണ്ട് എന്ന് മഹാനായ ഇമാം ഖുർതുബി തങ്ങളോട് അവിടുത്തെ ശിഷ്യന്മാരെ ചോദിക്കുന്ന നേരോ മഹാനവരകൾ പറയുന്നു അൽഹംദുലില്ലാഹ് അല്ലാഹു എന്നെ സ്വീകരിച്ചിട്ടുണ്ടല്ലോ അല്ലാഹു എനിക്ക് സ്വർഗം നൽകിയിട്ടുണ്ടല്ലോ എനിക്കിവിടെ സന്തോഷമാ ജമാഅത്തിന്റെ ആളുകളുടെ ഇടയിൽ ക്ലച്ച് പിടിക്കണമെങ്കിൽ ആകരണ്ട പരിഹാരം. ഇന്ന് താജുൽ ഉലമന്റെ മധു പറയാം, മറ്റൊന്ന് എ പി സ്ഥാനത്ത് വരക്ക വരക്ക എന്നാ സുന്നിയാള് എസ് എസ് എഫ് അംഗീകരിക്കുക. അങ്ങനെ ഓൺലൈനിൽ കൂടെ ഒരു വലിയ മനുഷ്യൻ കോഴിക്കോട് ജില്ലയിൽ എത്തോന്റെ പേര് കുരുവട്ടു, എന്തോരം ഓനങ്ങനെ വന്നിട്ട് കുരുത്തക്കേട് കെട്ടാണ്, എനിക്കാണ് ആദ്യം കെട്ടാണ്. അയാള് വന്ന കറാമത്തിന്റെ ഗോഡൗണിൽ പോയ ഒക്കെ ഒരട്ട അയാള് പറഞ്ഞ് ഞാൻ വിസയും പാസ്പോർട്ട് എടുക്കാതെ ഹജ്ജിന് പോയിട്ടിന് പോയിട്ടിന് പോയി കേട്ടൂരുണ്ട്. വിസയും പാസ്പോർട്ട് എടുക്കാതെ ഞാൻ ഹജ്ജിന് പോയി. അപ്പൊ ആ കാക്കാനോട് ചോദിച്ചു, അല്ല കോന്ത എങ്ങനെയപ്പോ പോയത്? കോന്താന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞതാണ്, പറയേണ്ട വാക്കാണ്. അതിൽ ഓം പറഞ്ഞ പറഞ്ഞാല് ഞാന് ഒറ്റക്കൊന്നല്ല പറഞ്ഞത്, കൊറേ ഔലിയാക്കന്മാർ എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞാനൊരു പക്ഷിയുടെ മുകളിൽ കയറിയിട്ട് ഇവിടുന്ന് അങ്ങ് പറന്നു പോയെന്ന് അവർക്ക് എന്തെങ്കിലും അയാളാകട്ടെ. ഞാൻ ഇവിടുന്ന് അങ്ങ് പറന്നു പോയതാ കാബാലയത്തിൽ. അങ്ങനെ ഒരുപാട് ഹജ്ജ് ഞാൻ പക്ഷിയുടെ മുകളിൽ കയറിയിട്ട് പോയിട്ടുണ്ട്. എന്നിട്ട് അത് വിശ്വസിച്ച് പറയാ ഞാൻ അപ്പൊ അന്വേഷിക്കുമ്പോ അയാൾക്ക് പാസ്പോർട്ട്. അപ്പൊ ഞാൻ അവന്റെ ഒരു മുരീദിനോട് വെച്ചല്ല ഇപ്പൊ എന്തിനാ പാസ്പോർട്ട് എടുത്ത് പക്ഷിയുടെ ചത്തോയി പോയി, എന്നാലും ഇപ്പോഴതിൽ തന്നെയാണ് പോയിക്കൂടെ, പാസ്പോർട്ട് എടുത്ത്. എന്നിട്ട് അതിന്റെ വെയ്ത്താല കൊറേ ആൾക്കാർ കൊട്ടുപോവുക. എന്നിട്ട് പൊന്മോൾ ഉസ്താദ് മുജാഹിദാണ്, പേരോട് ഉസ്താദ് മുജാഹിദാണ്, അതിന്റെ അംക എനിക്ക് ചിന്തിച്ചുകൂടാ. സുന്നത്തി ജമാഅത്ത് കേരളത്തിലും കർണാടകയിലും പഠിപ്പിച്ച ആലിമാ ബഹുമാനപ്പെട്ട പേരോട് പിന്നെ ഓറെക്കുറിച്ച് ഞങ്ങൾ മുമ്പിൽ വന്ന് മുബത്തതിയാന്ന് പറഞ്ഞ ആര് വിശ്വസിക്കാനാണ്? എന്നിട്ട് കൊറേ ബാംഗ്ലൂര് ഭാഗത്ത് പോയിട്ട് ഷെയ്ഖും ഷെയ്ഖിന്റെ മുരീദന്മാരും കൂടി കൂടിയിട്ട് പറഞ്ഞ് ഇൻഷാ അല്ലാഹ് നമ്മളെ ഈ സമസ്ത അതായത് കാന്തൂർ ഉസ്താദിന്റെ സമസ്ത രണ്ടായി പിളരും. ഇയാൾ മുൻകൂട്ടി എത്ര ആക്കിയത് പിരിയണില്ല. അങ്ങനെയാണ് ഈ പിത്തനൊക്കെ ഇറങ്ങിയത്. ലാസ്റ്റ് ഓല് രണ്ടാളും ഓന്റെ വേത്താല കൊറേ കൂലിപ്പണിക്കാരുണ്ട് ഇറങ്ങിപ്പോയി. സുന്നത്തി ജമാഅത്തിനെ പിളർത്താൻ നിങ്ങളെ കറാമത്തോടൊന്നും കഴിയൂല. ഇനി കറാമത്താണെങ്കിൽ പിളരാതിരിക്കാൻ വേണ്ടി അതാ കറാമത്താണ് വേറുള്ളവരുടെ ഇടയിൽ പിത്തന ഉണ്ടാക്കാൻ അതിനെ അറാം പറപ്പ് എന്നാ പറയുന്നത്. ഓലൊക്കെ നന്നാക്കണം, എന്റെ വിഷയം അതല്ല. ഇപ്പൊ ഞാനത് പറയാൻ കാരണം ഇവനൊക്കെ രംഗത്ത് വരുന്ന ആ ഗുരുവിന്റെ മുരീദന്മാരും രംഗത്ത് വരുന്നതിന് മുമ്പ് അവര് പറഞ്ഞു സി എമ്മിൽ മടവൂര് തങ്ങൾ പറഞ്ഞു താജുൽ ഉലമയുടെയും കാന്തപുര ഉസ്താദിന്റെ കയ്യിലാണ് ഹക്ക്, അതിൽ ഉറച്ചു നിന്നോളൂ. നമ്മളെ പിടിച്ചു നിർത്താൻ വേണ്ടി നമ്മളെ മനസ്സിൽ കയറാൻ വേണ്ടിട്ട് അന്നോര് പറഞ്ഞ വർത്താനം ഹക്കാര കയ്യില. എന്താണ് ആരെ കയ്യില? താജുൽ ഉലമയുടെ കയ്യിലാണ് ഹക്ക്, കാന്തപുര ഉസ്താദിന്റെ കയ്യിലാണ് ഹക്ക്, അതുകൊണ്ട് അതിൽ ഉറച്ചു നിന്നോളി എല്ലോ സ്റ്റേജായ സ്റ്റേജിലൊക്കെ വരും. അങ്ങനെ താജുൽ ഉലമയുടെ വഫാത്തിന് ശേഷമാണല്ലോ വലിയ രംഗത്തിറങ്ങി. അപ്പൊ ഇന്ന് കുറച്ച് ചെറുപ്പക്കാരെ വെച്ച് അന്ന് നിങ്ങൾ അങ്ങനെ എബിസ്ഥാന്റെ കൂടെ ഹക്ക് എന്ന് പറഞ്ഞിട്ടില്ല, നീ അതോ അത് താജുൽ ഉലമ വഫാത്താകരോട് കൂടെ തീർന്ന് എന്തോ ഒരു ചെറുക്കളം മറുപടി അറിയാം. ഇപ്പൊ ഹക്ക് എബിസ്ഥാന്റെ കയ്യിലില്ല. പരസ്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഓരൊപ്പുള്ള ആൾക്കാരൊക്കെ ഇറങ്ങിപ്പോകുമെന്ന് ഓർപ്പിച്ചത് കൊണ്ട് ആര് പറഞ്ഞാൽ താജുൽ ഉലമ വഫാത്തോടുകൂടെ താജുൽ ഉലമ വഫാത്തോടുകൂടെ ഇങ്ങനെ ഹക്കാട് പിരിഞ്ഞു പോലെ സി എം മടവൂര് തങ്ങൾ ഉപ്പാപ്പ താജുൽ ഉലമയുടെ കയ്യിൽ ഹക്കുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മഹാനായ ഖമറുൽ ഉലമ കാന്തപുര ഉസ്താദിന്റെ കയ്യിൽ ഹക്കുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താജുൽ ഉലമയുടെ വഫാത്തോട് കൂടെ എങ്ങനെ ഹക്ക് മാറിപ്പോവുക? എന്നാ എ പി ഉസ്താദ് എടുത്ത മുശാവറ തീരുമാനത്തിന്റെ കൂടെ ഉറച്ചു നിൽക്ക് നിങ്ങള്, അല്ലെങ്കിൽ പെട്ടിങ് കിട്ടാവിടുത്തെ പൊയ്ക്കോള കേരളത്തിൽ നിന്ന് ഞങ്ങളെ കൂടെ നിൽക്കണ്ട. എന്റെ വിഷയം എനിക്ക് അങ്ങനത്തെ വിഷയം പറയണേ തന്നെ ഇഷ്ടമല്ല. വിവാദങ്ങൾക്ക് പോവാണ്. എന്നെ കണ്ടാൽ തന്നെ അറിയാം വിവാദമല്ലാത്ത വിളിച്ചത്. അള്ളാഹ് നമ്മക്കൊക്കെ റാഹത്ത് തരട്ടെ. അള്ളാഹ് നമ്മുടെ ഇതാദത്തൊക്കെ ആക്കട്ടെ. സുബ്ഹാനല്ലാഹ്. ഓ എൻ്റെ മുഅ്മിനീങ്ങളെ, മഹാനായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി നിബിധങ്ങൾ പറയുന്ന അള്ളാഹുവിന്റെ ഔലിയ മഹാന്മാരായ സാദാത്തുകളെ ബഹുമാനിച്ച് മരിച്ചാൽ തൗബയോടെയാണ് അള്ളാഹു തആല അവരെ മരിപ്പിക്കുന്നത്. പോരാ പോരാ വമാത മുഅ്മിനൻ മുസ്തഖ്മിനൽ ഈമാൻ, കാമിലായ ഈമാനോടുകൂടെ മരിക്കാൻ അള്ളാഹു അവസരം കൊടുക്കുന്നുണ്ട്. നിർത്തിയോ? ഇല്ല ഇല്ല. ഇമാമുന റാജിദങ്ങളെ വിശാലമായ ഹദീസിൽ പറയുന്നത് നോക്ക്. വമമാത അലാ ഹുബ്ബി ആലി മുഹമ്മദിൻ, നിബിധങ്ങളെ സഹ്ലു ബൈത്തിനെ, നിബിധങ്ങളുടെ സാദാത്തുകളെ, നിബിധങ്ങളുടെ കുടുംബക്കാരെ മഹബത്ത് വെച്ച് ആര് മരിച്ചുപോയോ ബശറഹു മലക്കുൽ മൗതി ബിൽ ജന്ന, അല്ലാഹു തആല അവർക്ക് സ്വർഗ്ഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കാൻ മലായികത്തുകളെ ഇറക്കുമെന്ന് നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ് ثم استقاموا تتنزل عليهم الملائكة. ആരാണോ അല്ലാഹുവിന്റെ ഏകദൈവ വിശ്വാസത്തിലേക്ക് കടന്നു വന്ന് സുന്നത്തി ജമാഅത്തിന്റെ തനതായ ശൈലിയിലേക്ക് സ്വീകരിച്ച്, ആരാണോ പരിശുദ്ധ ദീനിൽ ഇസ്ലാമിനെ മുറുകെ പിടിക്കുന്നോട് അവരടുക്കൽ തതനസ്സലു അലൈഹിമുൽ മലായിക, അല്ലാഹുവിന്റെ റഹ്മത്തിന്റെ മലായികത്തുകൾ വന്നിട്ട് നിങ്ങൾക്ക് സ്വർഗ്ഗം കാണിച്ചു തരുന്നുണ്ട്. ദീനിന്റെ വഴിയിലേക്ക് നിങ്ങൾ അടിയുറച്ചു നിന്നതുകൊണ്ട് അതിന്റെ വഴി കാണിച്ച ആ സ്വർഗത്തിന്റെ ഇരിപ്പിടം കണ്ടിട്ടല്ലാതെ നിങ്ങൾ മരിക്കുകയില്ല കേട്ടോ. ഓ എന്റെ ഉപ്പാ, കേട്ടുവോ നിങ്ങള്? ഉള്ളാടത്തെ തങ്ങളെ മാത്രമല്ല, മഹാന്മാരായ പണക്കാട് തങ്ങളടക്കോ ഏതെല്ലാം സാദാത്തുക്കളുണ്ടോ, നിബിധങ്ങളുടെ രക്തമാണോ, നിബിധങ്ങളുടെ കുടുംബ പരമ്പരയാണോ മഹബത്ത് വെക്കുന്ന ശൈലി സ്വീകരിച്ചാൽ ബശറഹു മലക്കുൽ മൗതി ബിൽ ജന്നാ, അസ്റായീൽ അലൈഹിസ്സലാം എന്നുകൊണ്ട് നമുക്ക് സന്തോഷ വാർത്ത അറിയിക്കും സ്വർഗം കൊണ്ട്. പോരാ പോരാ യുസഫു ഇലൽ ജന്നതി കമാ തുസഫുൽ അറൂസു ഇലാ ബൈതി സൗജിഹാ, ഒരു കൊതുവണ്ണിനെ അവളുടെ ഭർത്താവിന്റെ വീട്ടിലേക്ക് ആദ്യമായി കൊണ്ടുപോകുമ്പോ ഏത് രൂപത്തിലാ സ്വീകരിക്കുന്നത്, ഏത് രൂപത്തിലാ സൽക്കരിക്കുന്നത്, ഏത് രൂപത്തിലാ സ്വാഗതം ചെയ്യുന്നത് എന്ന പോലെ അഹ്ലു ബൈത്തിനെ സ്നേഹിച്ച് മരിച്ചയാളുകൾ നാളെ റബ്ബിന്റെ മുമ്പിൽ ചെന്നാൽ യുസഫു ഇലൽ ജന്നാ, പുതുനാരിയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നത് പോലെ അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചയാളുകളെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് കേട്ടോ. റഹ്മാനായ റബ്ബേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്, നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. പോരാ, നിർത്തുന്നില്ല നബിതങ്ങളെ ഹദീസ് വീണ്ടും പറയട്ടെ. ഫുതിയ ഫീ ഖബരിഹി ബബാനി ഇലൽ ജന്നാ, അവനെ കൊണ്ടുവച്ച മണ്ണറയുണ്ടല്ലോ, അവനെ കൊണ്ടുവച്ച ആറടി മണ്ണുണ്ടല്ലോ, ആ ആറടി മണ്ണിലേക്ക് സ്വർഗത്തിലേക്ക് രണ്ട് കവാടത്തെ അല്ലാഹു തആല തുറന്നു കൊടുക്കുന്നുണ്ട്. ആർക്ക് വേണ്ടിയാ തുറന്നു കൊടുത്തത്? അഹ്ലു ബൈത്തിനെ സ്നേഹിച്ച ആളുകൾക്ക്. യുഫ്തറഹു ലഹു ഫുതിയ ഫീ ഖബരിഹി മബാനി ഇലൽ ജന്നാ, സ്വർഗത്തിലേക്ക് ഒരൊറ്റ കവാടമല്ല രണ്ട് കവാടം അല്ലാഹു തആല തുറന്നു കൊടുക്കുന്നുണ്ട്. ഇനിയോ അവസാനോ നിബിധങ്ങൾ പറയുന്നത് നോക്ക്. മമ്മാത അലാ ഹുബ്ബി ആലി മുഹമ്മദ്, നിബിധങ്ങളെ കുടുംബത്തിന് മഹബത്ത് വെച്ച് മരിക്കുന്നവന് മാത അലാ അഹ്ലി സുന്നത്തി വൽ ജമാഅ, അവനെ സുന്നിയായിട്ട് മരിക്കോ, അവനെ സുന്നിയായിട്ട് മരിക്കോ. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. سبحان الله إن جانند وند مجاهداي جانند وند كلا توري كتجارناي جانند وند جماعة تجارناي جانند وند نيريش لبادياي أورو سلطة بالجادي فوتشرغلا ورسجادي سكافي وندو بولو آدي أما بن نوريشا توري كتير بوي آدي كنجبو بينيكدا بن مجاهد ليك بوي أبن أودول بدر آرك سنتي أما دلند بتيجلي جويو أبروارك جنگلك برايان اللذة أكيد سنة والجماعة نيلة يوروبية جعالته نيكلي يدكيل مرة تانغلا كوچا بدت يده وندا هذه أكيد سنة يلنا بدينه نيجي بوعه اندي وندره يدنا لا جنگلا برستانة تيندا كودا بامنلا نيكلا نام تيندا كودا باماندا نيكلا مانس تيندا كودا باماندا نيكلا برجرنا تيندا كودا باماندا الله تعالى إيمان وري أدتلا الله بيجعلني كاتولني الله ويندا وبا يندو مينغني يسسفعارنا يسوع يسعارنا يديل يوركان كريمان نبريان كريو نمد هداية بوغولا ينبريان كريو أديندا وري برباشكنا يدوند يندو نيرانيل كمان نبريان كريو الله بالله أديندا توفيق درندر رحمن يا رب പണം കണ്ടോ സ്ഥാനം കണ്ടോ സ്റ്റേജ് കണ്ടോ പോസ്റ്റർ പേര് കണ്ടോ ഞങ്ങൾക്ക് ആർക്കും മതം മാറേണ്ട സുന്നത്ത് ജമാഅത്ത് മാറി പോകേണ്ട അതോ ഗതി തരല്ലേ അല്ലാ മഹാനായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി തഹാ മുഹമ്മദുർ റസൂലുള്ളാഹി വിദങ്ങളിൽ നിന്ന് ബഹുമാനപ്പെട്ട ഇമാം മുആവിയ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്നത് കാണാം ഖാല ഖാല റസൂലുള്ളാഹി നബി തങ്ങൾ പറഞ്ഞു ഹുബ്ബി വഹുബ്ബു അഹ്ലി ബൈത്തി എന്നോടുള്ള സ്നേഹം എൻ്റെ അഹ്ലി ബൈത്തിനോടുള്ള സ്നേഹം നാഫിഉം ഫീ സബ്അതി മവാതിന ഏഴ് സ്ഥലങ്ങൾക്ക് നിങ്ങൾക്ക് ഉപകാരപ്പെടും ഏഴ് സ്ഥലത്ത് അതിന്റെ ഉപകാരം നിങ്ങൾക്ക് കാണാം എന്നോട് മാത്രമല്ല എന്റെ അഹ്ലു ബൈത്തിനെ നിങ്ങളെ സ്നേഹിച്ചാൽ ഹുബ്ബി വഹുബ്ബു അഹ്ലി ബൈത്തി എന്നോടുള്ള സ്നേഹം എന്റെ അഹ്ലു ബൈത്തിനോടുള്ള സ്നേഹോ എന്റെ തങ്ങന്മാരോടുള്ള സ്നേഹോ നാഫിഉം ഫീ സബഅതി മവാതിനാ ഏഴിടങ്ങളിൽ അത് ഉപകാരമാ ഏഴിടങ്ങളിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ഖൈർ കിട്ടാനുണ്ട് ഏതാണ് ആ ഏഴിടങ്ങളെന്നോ അഹ്വാലുൻ അലീമാ ആ ഇടം വല്ലാതെ പ്രയാസമുള്ള ഇടമാ ആ ഇടത്തിന്റെ കാര്യം വല്ലാതെ ഭീകരമാ ആ ഇടത്തിൽ രക്ഷക്കാരുമില്ലാത്ത ഇടമാ അഹ്വാലുൻ അലീമാ വല്ലാത്ത ഭീകര രംഗങ്ങൾ അഭിമുഖീകരിക്കേണ്ട ഏഴ് ഇടങ്ങളിൽ നിങ്ങൾക്കത് കാവല എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞിട്ട് ഏതാണ് ആ ഏഴ് ഇടമെന്നോ എണ്ണിയെടുത്തോ തങ്ങന്മാരെ മഹബത്ത് വച്ചാൽ ഉള്ളാളത്തെ പാപയെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ലോകത്ത് ഏതെല്ലാം തങ്ങളുണ്ടോ ആ തങ്ങന്മാരെ മുഴുവനും സ്നേഹിച്ചു കഴിഞ്ഞാൽ ഒന്നാമത്തെ ഇടം എവിടെയാ രക്ഷ കിട്ടുന്ന ഇടം എവിടെയാ ഇന്ദൽ വഫാത്ത് ഒന്ന് മരണസമയം നിങ്ങൾക്ക് ഖൈറാണ് മരണസമയത്ത് നിങ്ങൾക്കത് ഉപകാരമാണ് മരിച്ച് നിങ്ങൾ രണ്ടാമത് മൂന്നാമത് പോകുന്ന നിങ്ങളുടെ വീടുണ്ടല്ലോ ഇന്ദൽ ഖബരി ഖബറിൽ നിങ്ങൾക്കത് രക്ഷയാണ് ഖബറിൽ നിങ്ങൾക്കത് കാവലാണ് അത് കഴിഞ്ഞ ഇന്ദൽ നശരി ഖബറിൽ നിന്ന് എല്ലാ ജനങ്ങളെയും പുനരുദ്ധാരണം നടത്തപ്പെടുന്ന ഒരു കാലമുണ്ടല്ലോ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഖിയാമത്ത് നാൾ വരെ ആരെല്ലാം ഇവിടെ മരിച്ച് മണ്ണോട് ചേർന്നു പോയോ അവരെല്ലാം റബ്ബിന്റെ സവിധത്തിലേക്ക് ജീവനോടുകൂടെ തിരിച്ചു വരുന്ന ഒരു കാലമില്ലയോ ആ മശറയാകുന്ന ലോകത്തേക്ക് ഞാൻ നിങ്ങൾ വരുമ്പോ ആ വരുന്ന നേരം അല്ലാഹു തആല കാവൽ കൊടുക്കുന്നുണ്ട് മരിച്ചിടത്ത് മാത്രമല്ല ഖബറിനെ മാത്രമല്ല ഖബറിൽ നിന്ന് പുനരുദ്ധാരണം നടത്തുന്ന നേരവും വീണ്ടും നബി തങ്ങൾ പറയുന്നത് നോക്ക് വഇന്ദൽ കിതാബ് ആര് തന്നെ നിങ്ങളെ പതാക കത്തിച്ചാലും നിങ്ങൾ ഒരാളെയും തിരിച്ചൊന്നും ആക്രമിക്കാൻ പോകല്ല എന്ന് ഞങ്ങൾക്ക് സമാധാനത്തിന്റെ പാത പഠിപ്പിച്ചു തന്ന മഹാനായ കാന്തപുരം ഉസ്താദിന്റെ വാക്കിനെ മാനിച്ചുകൊണ്ട് ഞങ്ങൾ ഇതിലെല്ലാം പ്രയാസങ്ങളെ സഹിച്ച് ഉറച്ചു നിൽക്കുന്നത് അല്ലാഹുവേ ആ മഹാന്മാരുടെ വാക്ക് സ്വീകരിച്ചതുകൊണ്ട് അവരെ പോലെ ഇബാദത്ത് നടക്കാൻ പറ്റിയില്ലെങ്കിലും അവരെ കൂടെ സ്വർഗത്തിലേക്ക് പോവാൻ അവരോടുള്ള മഹബത്തിനെ മുൻനിർത്തി ഞങ്ങളെ ചോദിക്കുന്നു അല്ലാ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ മഹാനായ നബിയുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ഇതും കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തട്ടയോ മുഅ്മിനീകളെ നിങ്ങൾ ഒരുപാട് ദൂരത്തു നിന്ന് യാത്ര പോകുന്നവരാണ് നിങ്ങളെ പലജാതി പ്രഭാഷണങ്ങൾ കേട്ടവരാണ് സുബ്ഹാനല്ലാഹ് ചില ചെറുപ്പക്കാരായ പ്രഭാഷകന്മാർക്ക് വല്ലാത്ത കംപ്ലൈന്റ് എസ്എസ്എഫിന്റെ ചെറുപ്പക്കാര് പരിപാടി സംഘടിപ്പിച്ചാൽ അവിടെ വാട്സ് കുറവായിരിക്കും അവിടെ സൗകര്യം കുറവായിരിക്കും എന്നാൽ എസ്എസ്എഫ് എന്ന് പറയുന്ന മഹത്തായ സംഘടനക്കുള്ള ദൗത്യവും വയല നടത്തലും മാത്രമല്ല ഒരുപാട് ദൗത്യം എസ് എസ് എഫിന് നേതാക്കന്മാരെ കൈമാറിയിട്ടുണ്ട് അതെല്ലാം പൂർണ്ണമായി പുലർത്തിയതിനു ശേഷമാ ഒഴിവിട്ടുമ്പോഴാ ഒരു വയത് വെക്കുന്നത് ഓ എന്റെ മക്കളെ നിങ്ങളെ സേവനം നല്ലത് തന്നെയാണ് കേട്ടോ അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് നീ സ്വീകരിക്കണേ റഹ്മാനെ കൂലി കിട്ടാനാ ഞങ്ങളെ കയ്യിൽ ഞങ്ങള് പശ പുരട്ടിയത് കൂലി കിട്ടാനാ ഞങ്ങളാ കൊടി പിടിച്ച് റാലി നടത്തിയത് കൂലി കിട്ടാനാ ഞങ്ങളിവിടെ ഒരുമിച്ച് കൂടിയത് നിങ്ങളൊന്നും നീ വെറുതെയാക്കല്ലേ അല്ലാ നീ വെറുതെയാക്കല്ലേ അല്ലാ ഓ എന്റെ മുതഅല്ലിമീങ്ങളെ നിങ്ങളോട് ഞാൻ ചിലത് പറയട്ടെയോ നമ്മളെ ദർസിൽ പഠിക്കുന്നവരായിരിക്കണം പരിഗണന കൊടുക്കേണ്ടതും മുൻഗണന കൊടുക്കേണ്ടതും കിതാബിന് തന്നെയായിരിക്കണം പക്ഷേ ലീവ് കിട്ടിയ നാട്ടിൽ ചെന്നാൽ ഞാനൊക്കെ ചെറുപ്പത്തിൽ ചെയ്ത പോലെ നിങ്ങളെ ചെയ്യല്ല എസ് എസ് എഫ് ഉണ്ടോ സജീവമായി പങ്കെടുത്തോളണം യോഗമുണ്ടോ പങ്കെടുത്തോളണം സംഘാടകരോട് ഒട്ടൊരുമി നിൽക്കണം ആ സംഘാടകർക്ക് വേണ്ട ആവേശം നിങ്ങൾ കൊടുത്തോളണം എന്നാലേ നമുക്ക് വളർച്ചയുണ്ടാവൂ മരിച്ചങ്ങ് പോയാ മതിയോ മയ്യത്ത് നിസ്കരിക്കാൻ ചെറുപ്പക്കാരെ വേണ്ടേ ഓ എന്റെ ഉമ്മ നിങ്ങളെ മക്കളെ എസ് എസ് എഫിലേക്ക് ചേർക്കണമെന്ന് പറഞ്ഞത് ഞങ്ങളാരെയും ആക്രമിക്കാനല്ല ഞങ്ങളിവിടെ രാഷ്ട്രീയം രൂപീകരിക്കാനല്ല ഞങ്ങൾ ഏതെങ്കിലും പാർലമെന്റിൽ ഒരാളെ നിർത്താനുമല്ല നിങ്ങളെ മക്കൾ എസ് എസ് എഫിലാകുമ്പോ പെട്ടെന്ന് നിങ്ങൾക്കൊരു മരണം വരുന്ന കാലമില്ലയോ ആ കാലഘട്ടത്തിൽ നിങ്ങളെ മരിച്ച് അതേ ചലനമറ്റ് കിടക്കുന്ന നിങ്ങളെ ശരീരത്തിന്റെ അടുക്കിലേക്ക് ശരീരം മൂടിപ്പൊതച്ച് കിടക്കുമ്പോ വീടിന്റെ വരാന്തയിൽ ചെന്നുകൊണ്ട് കൂട്ടത്തിലും മുതിർന്നയാൾ ഒരു ഫാത്തിഹ വിളിക്കുന്നുണ്ട് ആ ഫാത്തിഹ കേൾക്കുമ്പോ യൂണിറ്റിൽ എത്രയാളുണ്ടോ 30 ആണോ 50 ആണോ 100 ആണോ 200 ആണോ 1000 ആണോ 5000 ആണോ ചെറുപ്പക്കാരെല്ലാം ഒരുപോലെ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് തുടങ്ങുന്ന ഫാത്തിഹയും സൂറത്ത് യാസീനും ഖുൽ ഹുവല്ലാഹു അഹദ് ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഖുൽ അഊദു ബിറബ്ബിൻ നാസ് കൂടെ ഒരുമിച്ച് കൂടി അവർ ഓതിയിട്ട് ആ മരിച്ചു കിടക്കുന്ന ഉമ്മാക്കത് കൊടുക്കണേ അല്ലാ എന്ന് ഏതെങ്കിലും ഒരു കുട്ടി മനം പൊട്ടി ദുആ ഇരന്നാൽ ഉമ്മ നിങ്ങൾ വിജയിച്ചവരാ ഉമ്മമാരെ നിങ്ങളെ ഭാഗ്യവാന്മാരാ നല്ല സംഭാവന പെണ്ണുങ്ങളെ ഭാഗത്തേക്ക് മാത്രാക്കണ്ട ആണുങ്ങളെ ഭാഗത്തേക്കും മഹാനായ ഓയന്റെ ഉമ്മമാരെ നമ്മുടെ മക്കളെ സംഘടനയിലേക്ക് വന്നാൽ അതിന്റെ ഫലം നമുക്ക് തന്നെയാ. പറയട്ടെ, ഞാൻ എൻ്റെ അനുഭവം പറയട്ടെയോ. 4 മാസം മുമ്പ് ഞാൻ എൻ്റെ ഉപ്പാനെ മരിച്ചതിന് ശേഷം ഖബറിൽ വെച്ച് പോന്നിട്ടുണ്ട്. സാധുവായി എൻ്റെ ഉപ്പ വലിയ ആലിമല്ല, ഒരു മദ്രസയിലെ മുഅല്ലിമല്ല. ഓ എൻ്റെ ഉപ്പമാരെ, നിങ്ങളെപ്പോലെ നിങ്ങളെ അത്ര പോലും വിജ്ഞാനമില്ലാത്ത, സ്കൂളിൽ വെറും 4-ാം ക്ലാസ് വരെ പോയ സാധാരണക്കാരിൽ നിന്ന് സാധാരണക്കാരനായ ഒരു മീൻകച്ചവടക്കാരൻ, ആ മീൻകച്ചവടക്കാരനായ ഉപ്പ മരിക്കുന്നതിന് മുമ്പ് രോഗമാ വയറ് സംബന്ധമായ രോഗത്തിലായി മുമ്പിന് മരിച്ചാൽ അവർക്ക് ഷഹീദിന്റെ കൂലിയുണ്ടെന്ന് ഹബീബ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റബ്ബേ, ഞങ്ങളിൽ നിന്ന് ആരൊക്കെ അപകടത്തിൽ പെട്ടുവോ, ആരൊക്കെ രോഗം കൊണ്ട് മരിച്ചുപോയോ, അവർക്കൊക്കെ നീ സ്വർഗം കൊടുക്കണേ അല്ലാ, നീ സ്വർഗം കൊടുക്കണേ അല്ലാ, നീ സ്വർഗം കൊടുക്കണേ അല്ലാ. ഞാൻ എന്റെ അനുഭവം വെച്ച് പറഞ്ഞതാ. ഓ എന്റെ മുമ്പിനെ, ഞാനൊരു ജില്ലാ കമ്മിറ്റിയല്ല, ഞാൻ എസ്.വൈ.എസിന്റെ സംസ്ഥാന നേതാവല്ല, ഞാനൊരു സോണിന്റെ ആളുമല്ല. പക്ഷേ എന്റെ ഉപ്പായിട വഫാത്തോടെ മരണത്തോടെ എത്ര എസ്.വൈ.എസുകാരാണ് അവിടെ വന്ന് ഫാത്തി ഓതിയതെന്നോ. ഉപ്പ മരിച്ചത് മഗ്‌രിബിന്റെ നേരമായാൽ ആ മഗ്‌രിബിന്റെ നേരം മുതൽ തങ്ങന്മാര് ഓരോന്ന് വരികയാണ്. ഒരു തങ്ങള് വന്ന് ഫാത്തിഹ വിളിച്ച് തങ്ങള് പോവുകയാണ്. അത് കഴിഞ്ഞാ വേറൊരു മുസ്ലിയാര് വന്നു, അദ്ദേഹം ഫാത്തിഹ വിളിക്കുള്ള കുറെ മുതഅല്ലിമീങ്ങൾ വരുന്നു, അവരും ഫാത്തിഹ വിളിക്കുള്ള. ഒരുപാട് ചെറുപ്പക്കാര് വരുന്നു, അവരവിടെ വെച്ച് ഖുർആൻ ഓതുന്നു. രാത്രി മുഴുവനും ഖുർആൻ പാരായണത്തിന് മുതഅല്ലിമീങ്ങൾ കൂടിയിരിക്കുന്നുണ്ട്. എന്റെ ഉപ്പ വല്ലാത്ത ഭാഗ്യവാൻ തന്നെയാ. മഹാനായ ഖലീൽ തങ്ങളറിയില്ലേ, അല്ലാഹുവേ തങ്ങളുപ്പാക്ക് ആഫിയത്തും ദീർഘായുസ്സും കൊടുക്കണേ അല്ലാ. 10,000ങ്ങൾ ഒരുമിച്ച് കൂടുന്ന സ്വലാത്ത് ഹൽഖയില് അമ്പാട് നടുവക്കാരുള്ള ആലിക്കുട്ടിക്കാജിക്ക് വേണ്ടി എന്തിന് ദുആയിരല്ലോ. തങ്ങളോടൊരു ബന്ധവുമില്ല, പ്രാസ്ഥാനിക ബന്ധമോ പ്രസ്ഥാനത്തോടുള്ള സ്നേഹമുണ്ടായതുകൊണ്ട്, ഞാൻ അതിന്റെ ഒരു എളിയ പ്രവർത്തനായതുകൊണ്ട് മഹാനായ ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ തങ്ങളുപ്പാ പതുവായിരുന്നില്ലയോ, ൂറ്റമ്പാറ ഉസ്താദിന്റെ സ്ഥാപനത്തിൽ നിന്നൊരു ബസ്സിന് മുത്തഅല്ലിമീങ്ങൾ ഓടി വന്ന് അവിടെ യാസീൻ ഓതിയില്ലയോ. ഞാൻ എന്റെ അനുഭവത്തിൽ ആ രൂപത്തിലൊരു സാമൂഹ്യ പ്രവർത്തകനല്ലാത്ത, ഒരു പ്രവർത്തകനല്ലാത്ത സാധാരണക്കാരനായ ഒരാള് മരിച്ചിട്ട് ഞങ്ങളെ പള്ളിയിൽ അത്രയും ജനം കൂടിയത് ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. എന്തേ അതിന്റെ കാരണം? എന്റെ ഉപ്പാ വലിയ സംഘാടകനല്ലെങ്കിലോ ഞാനാ മഹത്തായ സംഘടനക്ക് ശബ്ദിക്കുന്നയാളാ, അതിനുവേണ്ടി 2 വയത് പറഞ്ഞയാളാ. അതുകൊണ്ട് ആലിമീങ്ങൾ അവിടെ വന്നില്ലയോ. ആരും വന്നിട്ടില്ലെങ്കിൽ ആരും ചോദിക്കൂല, എന്തേ തങ്ങളവിടെ വന്നത് വരാതിരുന്നത്, ഇരിങ്ങല്ലൂർ ഉസ്താദ് എന്തേ വരാതിരുന്നത്, വണ്ടൂർ ഉസ്താദ് എന്തേ വരാതിരുന്നത്. ഒരാൾക്കും കംപ്ലൈന്റ് പറയാൻ കഴിയില്ല, എന്നിട്ട് പോലും തിരക്കിന്റെ ഇടയിലും അവര് വന്നതെന്തിനാ? ഓ എന്റെ ഉപ്പമാരെ, നമ്മുടെ സംഘടനയോടുള്ള താല്പര്യം കൊണ്ടാ. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ആളുകൾ ആമീൻ പറയാൻ ആള് വേണ്ടയോ, മയ്യത്ത് നിസ്കരിക്കാൻ ആള് വേണ്ടയോ, ഖബറിന്റെ അടുക്കൽ വന്ന് തസ്ബീഹ് ഓതാൻ ആള് വേണ്ടയോ, തസ്ബീഹ് ചൊല്ലി തരാൻ ആള് വേണ്ടയോ. ഇതിനു വേണ്ടിയാ നമ്മളൊക്കെ സംഘടനയിൽ നിലയുറപ്പിക്കേണ്ടത്, എന്നല്ലാതെ ഇത് ദുനിയാവിലെ ശക്തിക്ക് വേണ്ടിയല്ല. റഹ്മാനായ റബ്ബേ, പൂർണ്ണ ഇഖ്ലാസോടെ സംഘടനയ്ക്ക് വേണ്ടി മരണം വരെ ഓടി നടക്കാൻ ഈ തൗഫീഖ് നൽകണേ അല്ലാഹ്. സംഭാവനയും ഞങ്ങളുടെ സംഘടന പ്രവർത്തനങ്ങളും ഒക്കെ നിന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാ. ഒരൊറ്റ കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. നബി തങ്ങൾ പറയുന്നു, അതേ തങ്ങന്മാരെ സ്നേഹിച്ചാൽ, തങ്ങന്മാരെ ബഹുമാനിച്ചു മരിച്ചാൽ അല്ലാഹു തആല കാവൽ കൊടുക്കുന്നത് എവിടെയാ? അഞ്ചാമത്തെ ഇടം, വഇൻദൽ ഹിസാബ്, വിചാരണയുടെ നേരം അല്ലാഹു തആല കാവൽ തരുന്നുണ്ട്. പോരാ പോരാ, വഇൻദൽ മീസാൻ, മീസാൻ എന്ന് പറഞ്ഞ തുലാസിന്റെ അടുക്കലും അല്ലാഹു കാവൽ തരുന്നുണ്ട്. അത് കഴിഞ്ഞാലോ വഇൻദ സിറാത്ത്, സിറാത്ത് എന്ന് പറയുന്ന ആ പാലമില്ലേ, വിട്ടുകിടക്കുമെന്ന് നമ്മൾ കേട്ടതല്ലേ? മണിക്കൂർ യാത്ര ചെയ്ത പോരെ കേട്ടോ. സിറാത്ത് പാലത്തിന്റെ നീളം നിങ്ങൾക്കറിയോ? റസൂലുള്ള പറയുന്നു, 3000 കൊല്ലം നടന്ന് നീങ്ങുന്ന വഴി ദൂരമാ സിറാത്ത് പാലത്തിനുള്ളത്. ആരാണത് ആലോചിച്ചത്? എവിടെയാണത് നിലകൊള്ളുന്നത്? നരകത്തിന്റെ മുകളിലല്ലേ? ആ നരകത്തിന്റെ മുകളിലുള്ള നരകം മുഴുവനായി കവർ ചെയ്യുന്ന ഒരു നീളത്തിലാ മുടിയുള്ളത്. അതാണ് സിറാത്ത് പാലം. 3000 കൊല്ലം നടന്നു നീങ്ങുന്ന വഴിയാണേ ആ പാലത്തിനുള്ളത്. അവിടെ പെട്ടെന്ന് ആ പാലം വിട്ടുകിടക്കണോ? സാദാത്തുക്കളോടുള്ള ബഹുമാനമല്ലാതെ, തങ്ങന്മാരോടുള്ള സ്നേഹമല്ലാതെ ഒരു അമലും നമ്മളെ കാണുന്നില്ലല്ലോ. റഹ്മാനായ റബ്ബേ, ഒരിടത്തിലും ഞങ്ങളെ പ്രയാസപ്പെടുത്തല്ല അല്ലാ. ദുന്യാവിലായാലും മരണസമയത്തായാലും ഖബറിലായാലും ഹിസാബിലായാലും മീസാനിലായാലും ഞങ്ങൾക്കൊക്കെ നീ കാവല് തരണേ അല്ലാ. നിങ്ങളെ സൂറത്ത് റഅദിന്റെ 22 മുതൽ 24 വരെ പരിശുദ്ധമായ ഖുർആനിൽ ഒരു ആയത്ത് പറയുന്നുണ്ട്. ആ ആയത്ത് ഞാൻ ഇന്ന് പഠനം നടത്തിയപ്പോ താജുവിന് മേളിൽ എത്ര വ്യക്തമായിട്ടാ നമുക്കത് കാണാൻ കഴിയുന്നത്, നൂറുലുലമയിൽ എത്ര വ്യക്തമായിട്ടാ കാണാൻ കഴിയുന്നത്. വല്ലദീന സബറൂ ഇബ്തിഗാ വജ്ഹി റബ്ബിഹിം വഅഖാമുസ്സലാഹ്. ചില മുഅ്മിനീങ്ങളുണ്ട് സബറൂ ഇബ്തിഗാ വജ്ഹി റബ്ബിഹിം, അവരെ രക്ഷിതാവിന്റെ പൊരുത്തത്തിന് വേണ്ടി ത്വഅത്തിലായി ക്ഷമ കൈകൊണ്ട ആളുകളാണ് അവർ. ദീനിന് വേണ്ടി മുന്നിട്ടിറങ്ങിയപ്പോൾ അക്രമം സഹിച്ചവരാണവർ. കല്ലെറിഞ്ഞതിലേക്ക് താജുൽ ഉലമ നോക്കിയില്ലല്ലോ. ബഹുമാനപ്പെട്ട നൂറുൽ ഉലമ ശ്രദ്ധിച്ചില്ലല്ലോ. പ്രയാസങ്ങളൊക്കെ സഹിക്കാതിരിക്കാൻ പ്രസ്ഥാനത്തിൽ നിന്നും മാറി നിന്ന് വീട്ടിലിരിക്കാമായിരുന്നു. പക്ഷേ അതിനൊന്നും ചിന്ത കൊടുക്കാതെ ദീനിനു വേണ്ടി ഒറ്റയാൾ പോരാട്ടം നടത്താൻ പോലും സന്നദ്ധരായി താജുൽ ഉലമ ഇറങ്ങിയപ്പോ ദീനിനു വേണ്ടിയായതുകൊണ്ട് സബറൂ ഇബ്തിഗാ വജ്ഹി റബ്ബിഹിം, യജമാനനായ റബ്ബിന്റെ പൊരുത്തത്തിന് വേണ്ടി പോരാ പോരാ, വഅഖാമുസ്സലാഹ്, 5 വക്ത നിസ്കാരം പൂർണ്ണമായി നിർവഹിച്ചവര്, ഒരു കാലത്തും ഖളാ ആക്കാത്തവര്, പോരാ മക്കളെ സുന്നത്ത് നിസ്കാരം ഒഴിവാക്കാത്തവര്, 11 റകഅത്ത് വിത്ർ ഒഴിവാക്കാത്തവര്, 8 റകഅത്ത് ളുഹാ ഒഴിവാക്കാത്തവര്, എവിടെ നമ്മൾ? എവിടെയാ താജുൽ ഉലമയുള്ളത്? വല്ലദീന സബറൂ ഇബ്തിഗാ റബ്ബിഹിം ഇബ്തിഗാ വജ്ഹി റബ്ബിഹിം വഅഖാമുസ്സലാഹ് وأنفقوا مما رزقناه سرا وعلانيا. സമ്പത്തിൽ നിന്ന് രഹസ്യമായും പരസ്യമായും ചിലവഴിക്കുന്നവർ മഹാനായ താജുൽ ഉള്ളാളത്തെ തങ്ങൾ ഉള്ളാളത്തിൽ നിന്ന് കോഴിക്കോട്ടേക്ക് യാത്ര പോകുമ്പോൾ പല സമയങ്ങളിലായി ഒരൊറ്റ യാത്രയിൽ പാവങ്ങൾക്ക് സംഭാവന കൊടുത്ത് കണ്ണീരൊപ്പി 30,000 രൂപ വരെ ചിലവഴിച്ചത് അതേ തങ്ങളവരുടെ ജീവിതത്തിന് നമ്മളെ കണ്ടില്ലയോ കാണാൻ പോയ എനിക്ക് കാശ് തന്നിട്ടില്ലേ നിങ്ങൾക്കൊക്കെ കാശ് കിട്ടിയിട്ടില്ലേ 10,000 തങ്ങളെ കയ്യങ്ങ് വെക്കുകയാ കടക്കന്റെ ഉള്ളിലേക്ക് എത്ര തട്ടുന്നുവോ 1000 തട്ടിയാൽ 1000 തങ്ങൾ എടുത്തു കൊടുക്കുന്നത് അത് സയ്യിദവറുകളെ നോക്കാറില്ലല്ലോ പോകാൻ എനിക്ക് ആഗ്രഹമുണ്ട് തങ്ങളെ എന്റെ കയ്യില് കാശില്ലല്ലോ തങ്ങളെ എന്റെ കയ്യിലും എന്റെ കുടുംബത്തിലും സ്വത്തില്ലല്ലോ തങ്ങളെ എന്ന് ബഹുമാനപ്പെട്ട തങ്ങളവരോട് സങ്കടം പറഞ്ഞപ്പോ ഹജ്ജിന് പോകാൻ കാശില്ലെങ്കിൽ നീ പോകണ്ടടാ എന്ന് പറഞ്ഞ് തങ്ങളവരെ തിരിച്ചയച്ചിട്ടുണ്ടെങ്കിലോ വീണ്ടും ആ പാവപ്പെട്ട മനുഷ്യൻ സയ്യിദവരുടെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞപ്പോ നിനക്ക് പോകാനുള്ള കാശ് ഞാൻ തരാമെന്ന് പറഞ്ഞ് ഒരു മനുഷ്യന് ഹജ്ജിന് പോകാനുള്ള മുഴുവൻ കാശോ തങ്ങളെ കൈമാറിയത് ചരിത്രത്തിൽ കണ്ടതല്ലയോ രഹസ്യമായും പരസ്യമായും ദീനിനെ ചിലവഴിച്ചവര് സുബ്ഹാനല്ലാഹ് വയദ്റഊന ബിൽഹസനത്തി സയ്യിആ ജീവിതത്തിലെ പാകപ്പിഴവുകൾ വന്നിട്ടുണ്ടെങ്കിൽ അതിനെ പരിഹരിക്കാൻ ഹസനാത്ത് വർദ്ധിപ്പിക്കുന്ന ആളുകളെ ഉലൈക ലഹും ഉഖബദ്ദാർ അവരാണ് അവസാനത്തെ വീടായ സ്വർഗത്തിലേക്ക് എത്തുന്നവർ ഏതാണ് അവസാനത്തെ വീടെന്നറിയോ അതേ ജന്നാത്തു അദിനിന് അതിന്റെ പേരാണ് ജന്നാത്തു അദിനിന് പോരാ പോരാ പരിശുദ്ധ ഖുർആനിൽ അല്ലാഹ് വീണ്ടും പറയുന്നു യദ്ഖുലൂനഹാ നിലനിർത്തിയവര് സകാത്ത് കൊടുത്തവര് സ്വതക്ക വർദ്ധിപ്പിച്ചവര് നല്ലതിനെ ചീത്തയെ ഒഴിവാക്കാൻ നല്ലത് പ്രവർത്തിച്ചവര് ഇങ്ങനത്തെ ആളുകള് സ്വർഗത്തിലാണ് അവര് മാത്രമല്ല ഇനി പറയുന്ന ആയത്തല്ലേ എനിക്ക് സമാധാനം ഇനി പറയുന്ന ആയത്തല്ലേ ഉപ്പാ നമുക്ക് സമാധാനം ഇനി പറയുന്നതല്ലേ ഉസ്താദുമാരെ നമുക്ക് സമാധാനം ومن صلاح من آبائهم وأزواجهم وذرياتهم അവര് മാത്രമല്ല സ്വർഗത്തിൽ പോകുന്നത് അവർക്ക് നന്മ ചെയ്ത ആളുകൾ അവരെ സ്നേഹിച്ച ആളുകൾ അവരെ സഹായിച്ച ആളുകൾ അവർക്ക് മുദ്രാവാക്യം വിളിച്ച ആളുകൾ അവരെ കേട്ടപ്പോ തക്ബീർ ചൊല്ലിയ ആളുകൾ മിന്നബാഇഹിം അവരെ പിതാക്കൾ അതിലുണ്ട് വഅസ്വാജിഹിം അവരെ ഭാര്യമാരുണ്ട് വദുരിയാതിഹിം അവരെ ഒറിജിനൽ മക്കളുണ്ട് ആദർശ ബന്ധുക്കളായ മക്കളുമുണ്ട് നമ്മളെല്ലാം സുന്നത്ത് ജമാഅത്തിൽ താജുൽ ഉലമയുടെ മക്കളല്ലയോ അതേ ആളുകള് സ്വർഗത്തിലുണ്ട് അവര് മാത്രമല്ലേ അല്ല വമനസ്വലഹ അവർക്ക് നന്മ ചെയ്ത ആളുകളും അവരെ കൂടെ സ്വർഗത്തിൽ പോകുന്നുണ്ട് എന്ന് വെച്ചാല് സ്വർഗമാകുന്ന വിശാല ഭൂമിയിലേക്ക് നബി തങ്ങളെ ചാരത്തേക്ക് മഹാനായ താജുൽ ഉലമ പോകുമ്പോൾ ബേക്കിൽ ഒരുപാട് അനുയായികളെ ആരാണ് അനുയായികള് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ 40 പണ്ഡിതന്മാരാ അതിന്റെ പിന്നിലാണെങ്കിലോ അവരെ പിന്തുടർന്നവർ അത് കഴിഞ്ഞാൽ വേറെ കുറെ ആളുകള് ഇങ്ങനെ മഹാനായ താജുൽ ഉലമക്ക് വേണ്ടി പ്രവർത്തിച്ച ആളുകളൊക്കെ അവർക്ക് സപ്പോർട്ട് കൊടുത്ത ആളുകളൊക്കെ സ്വർഗത്തിലേക്ക് ചെല്ലുന്നുണ്ട് ഞാൻ പറഞ്ഞതല്ലേ പരിശുദ്ധമായ قرآن الله ورنلا أو ين مؤمنين أريون الك مهانا يا تاجل المولالة سيد برجل بدر تانغلا بيتليك دعائي ركام ويا سبب نينغل كريا ينا أنجان بركتينون نبرايتيو بدر تانغلا حياة يالو بدر محمد علي تانغلا بيتل دعائي ركام ويا دا دعائي ركنا نير سبحان الله بهمان بدر تاجل لما يبليتو بدر تانغلا بجت تاجل لما يني كُنِّ اللَّهُ تَعْدُلُ نَمَا سَنْغَرَ تُوْلُ غُوْدَ إِرِكِ غَيَانَ بَدَغَرَ تَنْغَرَ جُوْدُ چُوَلَّ تَعْدُلُ نَمَا يَنْدِ إِنْغَرَ إِرِكَ نَدَ او شَيْخَ بَرِغَلَ إِرِكَ پَيْدِيَانَ إِنِكَ بَلَّاتَ عَبَلَادِ يُنْدَ ينك سورغة لقوغا غريو ينك سورغة لقيتا غريو إذا لو ديتا نان كاريهند ودنا تنا بهمانك بطة بدعة تنقل كندلة يا يتو ودي تادلة نعتيا سيم بوله തങ്ങളോട് പറഞ്ഞു തങ്ങളെ നിങ്ങളുടെ റബ്ബിനു വേണ്ടി ക്ഷമിച്ചവരല്ലേ നിങ്ങളുടെ റബ്ബിനു വേണ്ടി ഇബാദത്ത് കൊടുത്തവരല്ലേ നിങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ സംഭാവനകൾ കൊടുത്തവരല്ലേ നിങ്ങൾക്ക് സ്വർഗ്ഗമുണ്ട് തങ്ങളെ എന്ന് വടകര തങ്ങൾ പറഞ്ഞപ്പോ താജുൽ ഉലമക്ക് സമാധാനമായില്ലേ ഇല്ല താജുൽ ഉലമ വീണ്ടും കരയുകയാണ് താജുൽ ഉലമ വീണ്ടും സുബ്ഹാനല്ലാഹ് മുമ്പത്തേതിനേക്കാൾ സങ്കടപ്പെടുകയാണ് ഇനി എന്തിനാ താജുൽ ഉലമ നിങ്ങളെ സങ്കടപ്പെടുന്നതെന്ന് പറഞ്ഞപ്പോ ചോദിക്കുന്ന നേരം തങ്ങളെ മറുപടി എന്താ ഞാൻ മാത്രം സ്വർഗ്ഗത്തിൽ പോയാ മതിയോ എന്റെ ഭാര്യ പോകണ്ടേ എന്റെ മക്കള് പോകണ്ടേ എന്നെ സ്നേഹിച്ച അയൽവാസികൾ പോകണ്ടേ എന്റെ പ്രസ്ഥാനത്തിൽ ഉറച്ചു നിന്ന ആലിമീങ്ങൾ പോകണ്ടേ ഞങ്ങളെ മഹബത്ത് വെച്ച സാധാരണക്കാര് പോകണ്ടേ ഞങ്ങളെ പ്രസ്ഥാനത്തെ സഹായിച്ച ഉമ്മമാരെ പോകണ്ടയോ മക്കള് പോകണ്ടയോ ഇതിന്റെ ഉറപ്പ് കിട്ടാതെ എനിക്കങ്ങനെ സമാധാനം കിട്ടാനാ ഉടനെ തങ്ങളോട് വടകരപ്പാപ്പ പറഞ്ഞതെന്താ നിങ്ങളെ പേടിക്കണ്ട താജുൽ ഉലമ തങ്ങളെ നിങ്ങളെ തനതായ രൂപത്തിൽ സ്നേഹിച്ച് നിങ്ങളെ പഠിപ്പിച്ച ആദർശത്തിൽ ഉറച്ചില്ല നിങ്ങളെ പാത പിന്തുടരുന്നവരാണെങ്കിൽ അവരും സ്വർഗത്തിൽ തന്നെയാണല്ലോ അപ്പോഴാ തങ്ങളെ വരകളെ ദുആയിരക്കായി കൊല്ലണ അതേ സൂറത്തുർ റഅദിലായത സൂചിപ്പിക്കുന്നത് വമന സ്വലഹ മിൻ ആബാഇഹി വഅസ്വാദിഹി വദുരിയാതിഹി അവരോട് നല്ലപോലെ വർത്തിച്ച ആളുകളും സ്വർഗ്ഗത്തിലുണ്ട് വൽ മലായികതു യദ്ഖുലൂന അലൈഹിം മിൻ കുല്ലി ബാബിൻ സലാമുൻ അലൈക്കും ബിമാ സബറതു ഫനിഅമ عقبى الدار ഇവിടെ സ്വീകരിക്കാരൻ രാഷ്ട്രീയക്കാരുണ്ടാവണമെന്നില്ല ഇവിടെ നിങ്ങളെ കൂടെ നിൽക്കാൻ ആളുണ്ടാവണമെന്നില്ല പക്ഷേ സ്വർഗത്തിലോട്ട് ചെന്നാൽ അവരെ സ്വീകരിക്കാൻ മലക്കുകൾ വരുന്നുണ്ട് അല്ലാഹുവേ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണ റഹ്മാനേ ഓ എൻ്റെ ഉപ്പ താജുൽ ഉലമയുടെ കൂടെ നമുക്ക് നിൽക്കാൻ അല്ലാഹു തൗഫീഖ് നൽകട്ടെ നൂറുൽ ഉലമയെ കൂടെ അടിയുറച്ചു നിൽക്കാൻ തൗഫീഖ് ചെയ്യട്ടെ മഹാനായ ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദിന്റെ കൂടെ ഉറച്ചു നിൽക്കാൻ അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ അല്ലാഹുവേ ഞങ്ങളിൽ നിന്ന് വഫാത്തായ മുഴുവൻ സദാത്തുക്കളും ആലിമീങ്ങൾക്കും ദർജ കൊടുക്കണേ അല്ലാഹ് ഹയാത്തുള്ള ബഹുമാനപ്പെട്ട ഖമറുൽ ഉലമ കാന്തപുരം ഉസ്താദുണ്ട് സുലൈമാൻ ഉസ്താദുണ്ട് താഹുവേ ചിത്താരി ഉസ്താദും تاج الشريعة علي كني أستاذ الله ഞങ്ങൾക്ക് അറിയപ്പെട്ട ഞങ്ങളെ വലിയ വലിയ പടവൂറ്റനെ നബികളാണ് അവർക്കൊക്കെ നീ ആഫിയത്ത് നിലനിർത്തണേ അല്ലാഹ് ആദുൽ ഉലമി പോയതിന്റെ ക്ഷീണം ഞങ്ങളെ മനസ്സിൽ നിന്നും മാറിയിട്ടില്ല നൂറുൽ ഉലമ പോയപ്പോഴേക്ക് ഞങ്ങൾ പറ്റയങ്ങ് തളർന്നു പോയതാ ഞങ്ങൾക്കൊരു സമാധാനം കമറുൽ ഉലമ ഉസ്താദാണ് ഞങ്ങളെ മറ്റു ആലിമീങ്ങളാണ് ഞങ്ങളിൽ നിന്നും പെട്ടെന്ന് കൊണ്ടുപോകല്ലേ അല്ലാഹ് കൊണ്ടുപോകല്ലേ അല്ലാഹ് ഇൻഷാ അല്ലാഹ് സമയം കിട്ടിയ ഒരൊറ്റ ചരിത്രം കൂടെ പറഞ്ഞു ഞാൻ നിർത്തും അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനേ എന്റെ ഉപ്പമാരെ ചില സമയത്ത് പരസ്യമായി സംഭാവന കൊടുക്കുന്നവരായിരുന്നു ചില സമയത്ത് രഹസ്യമായി കൊടുക്കുന്നവരായിരുന്നു താജുൽ ഉലമയുടെ നാമധേയത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ഇവിടെ ഒരു സൗദം പണിയാനുണ്ട് ഒരു ബിൽഡിംഗ് വരാനുണ്ട് അവിടെ തന്നെയാ ദീനീദവ നടക്കേണ്ടത് അവിടെ തന്നെയാ എസ്എസ്എഫിന്റെയും എസ്വൈഎസിന്റെയും ഓഫീസ് സംഘടിപ്പിക്കേണ്ടത് അവിടെ തന്നെയാ നമ്മുടെ കാര്യങ്ങളൊക്കെ ഒരു കേന്ദ്രമായി നിലകൊള്ളേണ്ടത് അല്ലാഹുവേ നീ വിജയിപ്പിക്കണം റഹ്മാനേ താജുൽ ഉലമയുടെ പേരിലല്ലേ അതുകൊണ്ട് അതിനു വേണ്ടി ഒരുപാട് സംഭാവനകളിൽ ആവശ്യമുണ്ട് നിങ്ങളെ കൊണ്ട് കൊടുക്കാൻ കഴിയോ എന്നെനിക്കൊന്നും അറിയില്ല നിങ്ങളെ കയ്യിലുണ്ടോ എന്നെനിക്കറിയില്ല നിങ്ങളെ വീട്ടിൽ അതിന് കപ്പാസിറ്റി ഉണ്ടോ എന്നെനിക്കറിയില്ല പക്ഷേ നിങ്ങളോട് ചോദിച്ച് നിങ്ങൾ ആരെങ്കിലും ഒരാൾ കൊടുത്താൽ എനിക്ക് പറയാലോ ഉള്ളാളെ തപ്പാപ്പയോടെ ഓ തങ്ങളെ നിങ്ങളെ പഠിപ്പിച്ച ആദർശത്തിന്റെ ഓഫീസിന് വേണ്ടി ഞാൻ പറഞ്ഞപ്പോ ഒരാൾ 5 ചാക്ക് സിമന്റ് തന്നവരുണ്ട് അതിനുവേണ്ടി 1 ലോഡ് സിമന്റ് തന്നവരുണ്ട് 1 ലോഡ് പൂയി തന്നവരുണ്ട് 1 ലോഡ് മെറ്റൽ തന്നവരുണ്ട് അത് ഞാൻ കാരണം കൊണ്ടാണ് അവർ കൊടുത്തത് അവർക്ക് നിങ്ങൾ സ്വർഗം വാങ്ങി കൊടുക്കുമ്പോ നിങ്ങൾ ശുപാർശകരാകുമ്പോ എനിക്കൊന്നൊന്ന് ശുപാർശ ചെയ്യുമോ ഇത് ഞാനിവിടെ ചോദിച്ചില്ലെങ്കിൽ എന്റെ സംഘാടകർ എന്നോട് ചീത്ത പറയുകയൊന്നുമില്ല എന്തേ വാക്കവി നിങ്ങൾ പിരിക്കാതെ പോയത് എന്നൊരാളും ചോദിക്കൂല എന്നെനിക്കറിയാം പക്ഷേ ഞാൻ എനിക്ക് വേണ്ടിയാണിത് ചോദിക്കുന്നത് നിങ്ങളൊന്ന് സഹകരിച്ചാൽ എനിക്കും പറയാലോ എന്തൊരു അധ്വാനം അതിലുണ്ടെന്ന് അല്ലാഹുവേ ഞങ്ങൾ അധ്വാനങ്ങളൊക്കെ എന്റെ പൊരുത്തത്തിലാക്കണേ അല്ലാഹ് ഒരൊറ്റ റകഅത്ത് പോലും അല്ലാഹ് എന്ന ചിന്തയോടെ ഒരു റകഅത്ത് ഞങ്ങളെ ജീവിതത്തിൽ പാവപ്പെട്ട എന്റെ ജീവിതത്തിൽ നിർവഹിച്ചത് എനിക്ക് ഓർമ്മയില്ലല്ലോ അല്ലാഹ് ഓ എന്റെ ഉപ്പമാരെ ഇത് ഞാൻ എന്റെ പ്രഭാഷണത്തിന്റെ സൗന്ദര്യത്തിന് പറഞ്ഞതല്ല ഞാൻ എന്റെ യാഥാർത്ഥ്യം പറഞ്ഞതാണ് ഞാൻ നിങ്ങളെ പോലെ ഒരുപാട് സുന്നത്ത് ജമാഅത്തിന് ഓടിയാളൊന്നുമല്ല ഓ എന്റെ ഉമ്മ നിങ്ങളെ പോലെ തഹജ്ജുദ് നിസ്കരിക്കാൻ മനസ്സ് കാണിക്കുന്നയാളല്ലോ ഓ എന്റെ ഉപ്പമാരെ നിങ്ങളെ പോലെ ഒരുപാട് നിസ്കാരമൊക്കെ നിർവഹിച്ച് തയമ്പൊന്നും ഉണ്ടായിട്ടില്ലേ ഇല്ലോ നിങ്ങളെ പോലെ ഒരുപാട് ദിക്റൊന്നും ഞാൻ ചൊല്ലിയില്ല തസ്ബീഹ് ഞാൻ ചൊല്ലിയിട്ടില്ല എന്റെ ഈ മജ്‌ലിസിലുള്ള ആലിമീങ്ങളോട് ഉസ്താദുമാരോട് പറയട്ടെ നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ എണീറ്റ് നിൽക്കാൻ പോലും എന്റെ കയ്യില് ഒന്നുമില്ല കേട്ടോ എന്റെ കയ്യിൽ ഒരു മസ്അല പോലും ഇല്ല കേട്ടോ. ഒരു ആയത്തോ ആയത്തിന്റെ വിശദീകരണമോ ഒരു ഹദീസോ ഹദീസിന്റെ വിശദീകരണമോ എനിക്ക് പറയാൻ കഴിയില്ല കേട്ടോ. എന്റെ മുതഅല്ലിമീങ്ങളെ, നിങ്ങളെ പോലെ കുറെ ഓതി പഠിക്കാനൊന്നും എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ലേ? ഇല്ല. അപ്പൊ പിന്നെ നിങ്ങളൊക്കെ ചിന്തിക്കും, പിന്നെന്തിനാടാ ഈ അങ്ങ് മലപ്പുറത്തുനിന്ന് ഇവിടം വരെ വന്ന് വയല് പറഞ്ഞത്? ഒന്നിനുമല്ലേ. ഞാൻ എന്റെ ഉപ്പാക്ക് വേണ്ടി ഒന്ന് ദുആയിറക്കാൻ വന്നതാണ്. ഞാൻ ദുആയിറങ്ങാനൊന്നും സ്വീകരിച്ചില്ലെങ്കിലോ എന്ന് കരുതിയിട്ട് നിങ്ങൾ ആരെങ്കിലും ഒരാൾ ഒരു ഹാമിയും പറഞ്ഞാൽ ഖബറിലുള്ള എന്റെ ഉപ്പാക്ക് അതൊരു സമാധാനമാണ്. അതിനാ ഞാൻ വന്നത്. അഹുവേ, പാവപ്പെട്ട എന്റെ ഉപ്പയടക്കം ആരൊക്കെ ഖബറിലുണ്ടോ നീ സ്വർഗത്തിന്റെ ഖബറാക്കണേ അല്ലാ. ഉപ്പ പോയപ്പോ ഞങ്ങളെ ഇടത് കൈ നഷ്ടപ്പെട്ട പോലെ, ഇടത് ചിറക് നഷ്ടപ്പെട്ട പോലെ, ഇനി ഞങ്ങൾക്കൊരറ്റ ചിറകേ ഉള്ളൂ, അത് ഞങ്ങളുടെ ഉമ്മയാണ്. ആ ഉമ്മ പോയാ പിന്നെ ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ താല്പര്യമില്ല അല്ലോ. ഉമ്മയുണ്ടായത് കൊണ്ടാ ഞങ്ങൾക്ക് ജീവിക്കാൻ തന്നെ താല്പര്യം. ഉമ്മയുണ്ടായത് കൊണ്ട് ആര് കുറ്റപ്പെടുത്തിയാലും അപവാദം പറഞ്ഞാലും ഞങ്ങൾക്ക് സമാധാനം. ഭാര്യ തെറ്റിയാലും ഞങ്ങൾക്കതൊരു വിഷയമേ അല്ല. മക്കള് വിണങ്ങിപ്പോയാലും ഞങ്ങൾക്കതൊരു വിഷയമേ അല്ല. ആര് ഞങ്ങളെ ശ്രദ്ധിച്ചില്ല എങ്കിലും ഞങ്ങൾ ഉമ്മ ഞങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. ഉമ്മയുടെ ദുആയില അപകടങ്ങളിൽ നിന്ന് ഞങ്ങളൊക്കെ രക്ഷപ്പെടുന്നത്. ഓ എന്റെ ചെറുപ്പക്കാരാ, അതുകൊണ്ട് എന്റെ ഉമ്മാക്ക് നിങ്ങളെല്ലാവരും ദുആയിറക്കണം. നമ്മുടെ ഉമ്മമാരെ ഒരു കാലത്തും നിങ്ങളെ വേദനിപ്പിക്കല്ലേ. ഉമ്മാക്ക് ഇഷ്ടമില്ലാത്ത വാക്ക് പറയല്ല. ഉമ്മയുടെ കണ്ണീര് കുടിപ്പിക്കല്ല. ഉമ്മ ഇഷ്ടപ്പെടാത്ത ദിശയിലേക്ക് നടക്കല്ല. ഉമ്മ പറഞ്ഞ വീട്ടിൽ നിന്ന് വരെ ഇറങ്ങിക്കൊടുക്കണമെന്നല്ലേ ദീനി ഇസ്ലാം പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഉമ്മായ ഒരു കാലത്തും വേദനിപ്പിക്കാതെ ഉമ്മയുടെ വില മനസ്സിലാക്കി നമ്മൾ ജീവിക്കണം. ഇല്ല എങ്കിൽ ഉമ്മ പോയാ കണ്ണീരൊഴുക്കിയിട്ട് കാര്യമില്ല കേട്ടോ. പാതിരാത്രിയിൽ ഞങ്ങളെ വീട്ടിലേക്ക് കയറി ചെന്നാലും ആര് തന്നെ കിടന്നുറങ്ങിയാലും ആര് തന്നെ തണുപ്പിട്ട് കാഠിന്യം കൊണ്ട് പുതപ്പി മൂടി കിടന്നാലും ഞങ്ങൾ ആ വാതിലങ്ങ് കൊട്ടലോടെ ഉമ്മാ. പാതിരാത്രി പോയി ഞങ്ങൾ വിളിച്ചാലും ഉറക്കിൽ നിന്ന് പെട്ടെന്ന് വിളിയാളെ കേട്ട് ഓടി വരുന്ന ഞങ്ങളെ ഉമ്മായ ഇന്നു മാത്രമല്ല എന്നും ഞങ്ങൾ അനുഭവമായി പറയുന്നത്. ആ ഉമ്മയില്ലാതെ ഒരു ദിവസം പോലും വീട്ടിലേക്ക് കാലം എടുത്തു വെക്കാൻ കഴിയുന്നില്ലല്ലോ. ഞങ്ങൾ ഉമ്മയുടെ ആഫിയത്തിനെ നിലനിർത്തണേ അല്ലാ. ഉമ്മയോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല ഞങ്ങൾ ദർസിന് പോയത്. മായ കണ്ടിരിക്കാൻ ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല ഞങ്ങളിങ്ങ് വയലിന് വന്നത്. അതൊക്കെ അവർക്ക് വേണ്ടി ദുആയിറക്കാനാണ്. അല്ലാഹുവേ, ഞങ്ങളുടെ ഉമ്മമാർക്ക് ആഫിയത്ത് നൽകണം റഹ്മാനേ. മരിച്ചവരുണ്ടെങ്കിൽ അവരെ ഖബർ സ്വർഗത്തിന്റെ ഖബറാക്കണേ അല്ലാഹ്. ഉമ്മയുടെ കൂടെ സ്വർഗലോകത്തിന്റെ അടുക്കലൊന്ന് ചെന്ന് ഇതെന്റെ ഉമ്മയാണ്, എന്റെ ഉമ്മായുടെ പൊരുത്തത്തിൽ ഞാൻ സ്വർഗത്തിൽ കടന്നതാണ് എന്ന് റസൂലുള്ളാഹിനോട് പറഞ്ഞ അവിടത്തെ കൈയൊന്ന് തൊട്ടുമുത്താൻ അവിടത്തൊന്ന് കെട്ടിപ്പിടിക്കാൻ അവിടത്തെ കണ്ണൊന്ന് പൂതി തീരാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. അതുകൊണ്ട് ഉപ്പ മരിച്ചു പോയവരുണ്ടെങ്കിൽ, ഉമ്മ മരിച്ചു പോയവരുണ്ടെങ്കിൽ, ഇല്ല അവരെ ഹയാത്തുള്ളവരാണെങ്കിൽ അവരൊക്കെ വിചാരിച്ചു ഉസ്താദേ എനിക്ക് അല്ലാഹു തആല നല്ല സമ്പത്ത് തന്നിട്ടുണ്ട്, അത് എനിക്കറിയാലോ, പുറത്ത് ഞാനൊന്നും ഇല്ലെന്ന് പറഞ്ഞാലോ റബ്ബിനറിയാലോ, അതുകൊണ്ട് ആ ബിൽഡിങ്ങിലേക്കുള്ള ഒരു ലോഡ് സിമന്റ്, ഒരു ലോഡ് പൊടി ഞാൻ കൊടുത്തോളാ, ഒരു ലോഡ് കല്ല് ഞാൻ കൊടുത്തോളാ, ഒരു ലോഡ് മെറ്റൽ ഞാൻ കൊടുത്തോളാ, അത് ഒറ്റടിക്ക് കൊടുക്കാൻ കഴിയില്ല, ഗഡുഗഡുവായിട്ട് ഞാൻ കൊടുത്തോളാ എന്ന് നിയ്യത്ത് പറയാൻ പറ്റുന്ന, അതേ ഉറക്കയൊന്ന് എണീറ്റ് പറയാൻ കഴിയുന്ന, വഅൻഫഖൂ മിമ്മാ റസഖ്നാഹും സിറൻ വഅലാനിയ. ചില സ്ഥലങ്ങളിൽ ഉറക്കം പറയണം സ്വതക്ക കൊടുക്കുന്നത്, അതുകൊണ്ടല്ലേ സക്കാത്ത് കൊടുക്കുന്നത് പരസ്യമാക്കലാണ് വേണ്ടത് എന്ന് ഫിഖ്ഹിന്റെ കിതാബിനെ നമ്മൾ കണ്ടത്. ഇത് മറ്റുള്ളവരും ചെയ്യാൻ വേണ്ടിയാണ്. അതുകൊണ്ട് നല്ല നിയ്യത്തോടെ ഒരു പൂയിക്കുള്ള പൈസ ഞാൻ കൊടുത്തോളാം, പൂടി ഞാൻ എത്തിച്ചോളാം, ഇല്ല ഉസ്താദേ കല്ലേ എന്നെ കൊണ്ട് കഴിയോ, എന്നെ കൊണ്ട് മെറ്റലേ കഴിയോ, നിങ്ങളെ ഒന്നും അറിയാതെയാ ഞാൻ ചോദിക്കുന്നത്. സഹകരിക്കുന്നവർക്ക് സഹകരിക്കാ, അല്ലാഹുവേ വിജയിപ്പിക്കണം റഹ്മാനെ. ആര് മുന്നിട്ട് വന്നോ അവരെ സ്വതക്ക നീ വെറുതെയാക്കല്ലേ അല്ലാ. ഒരാള് തുടക്കമുടക്കം ഒരു ലോഡ് ഒഴിക്കെത്ര എവിടെ കാശ് വരുമെന്ന് എനിക്കറിയില്ല, ഒരു ലോഡ് കല്ലിനെതിരെ കാശ് വരുമെന്ന് എനിക്കറിയില്ല, അത് നിങ്ങളെ നാട്ടിലുള്ള വില നിങ്ങൾക്കറിയാം കഴിയുമെങ്കിൽ. എത്ര മാസമാണ് നിങ്ങളെ കണക്ക്? നാളെ തന്നെ ആറുള്ളത് നമുക്ക് വേണമെങ്കിൽ ഒരു 8 മാസം അടുത്ത റമദാനിൽ, പരിശുദ്ധ റമദാൻ തീരുന്നതിന് മുമ്പായി ഉസ്താദേ ഞാനത് കൊടുത്തോളാം. താജുലുലമയുടെ പേരിലല്ലേ അതും ഇവിടെ പന്തലിച്ച് നിന്നാൽ എനിക്ക് താജുലുലമയുടെ അടുക്കൽ ശഫാഅത്തിന് പോകാൻ ഒരു കാരണമായല്ലോ എന്ന നിയ്യത്തോടെ ഒന്ന് സഹകരിക്കാൻ താല്പര്യമുള്ളവർ, ഓ എന്റെ മുഅ്മിനീങ്ങളെ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടോ, അല്ലാഹുവേ ഞങ്ങളുടെ സഹകരണവും ഞങ്ങളെ ഈ മജ്‌ലിസും ഞങ്ങൾ ഇതുവരെ വയല് പറഞ്ഞതും ആമീൻ പറഞ്ഞതൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ, അല്ലാഹു ഖബൂലാക്കട്ടെ. നിങ്ങൾ ആ ബിൽഡിങ്ങിന്റെ ഫോട്ടോ ആണ് മുമ്പിൽ കണ്ണങ്ങൾ നിങ്ങൾ കാണാൻ വേണ്ടിയിട്ട് വെച്ചത്. അത് കാണുമ്പോൾ ചിലപ്പോൾ ആൾക്കാർക്ക് കൊടുക്കാൻ തോന്നാം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. സുള്ളിയിലുള്ള ഇബ്രാഹിം ഒരു ലോഡ് കല്ല് അല്ലാഹുവേ നീ സ്വീകരിക്കണം റഹ്മാനെ. ലാ ഇലാഹ ഒരു ലോഡ് കല്ല് നിങ്ങളെ ഓറ പേര് സിദ്ദീഖ് സാഹിബ്, ഈ നാട്ടുകാരനാ, അല്ലാഹു ആഫിയത്ത് കൊടുക്കട്ടെ. നിങ്ങൾ ഓർക്കാമീൻ പറയുള്ളൂ. അല്ലാഹു സ്വീകരിക്കട്ടെ. അടച്ച റബ്ബേ ഇവർക്കൊന്നും കൂലി കൊടുക്കാൻ എന്നെ കൊണ്ട് കഴിയൂല, ദുആയിരക്കന്ന ഞാനൊന്നിനും കൊള്ളാത്തവനെങ്കിലും ഒരുപാട് മുഅ്മിനീങ്ങളും മനം പൊട്ടി ആമീൻ പറയുന്നുവല്ലോ. ഞങ്ങളെ വന്യരായ താജുലുലമയോടുള്ള ആദരവ് കൊണ്ടാണ് ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. അവരെ സ്വതക്കനി കബൂലാക്കണേ അല്ലാഹ് അതൊക്കെ സ്വർണ്ണത്തിന്റെ കല്ലാക്കി നാളെ ആഖിറത്തിൽ ചൊല്ല് ഞങ്ങളതൊക്കെ ദീനിന് കൊടുത്തതാണ് അല്ലാഹ് എന്നെടുത്തു പറഞ്ഞു അതിലൂടെ ഉപ്പായേയും ഉമ്മായേയും അതേ അവരിലേക്ക് അടുപ്പിച്ചു വെച്ച് മക്കളെല്ലാം കൂടെ നിർത്തി ഭാര്യയെ കൂടെ നിർത്തി അലിമീങ്ങളെല്ലാം സ്വർഗത്തിൽ പോകുമ്പോ അതിന്റെ പിന്നിലായി അണിനിരന്ന് അന്തസോടെ മഹാനായ ഉള്ളാടത്തെ പാപ്പയിന്റെ അടുക്കൽ ചെന്ന് തങ്ങളെ നിങ്ങളെ സ്ഥാപനം ഉണ്ടാക്കിയപ്പോ ഞാനും കൊടുത്തിട്ടുണ്ട് കേട്ടോ ഹബീബിനോട് ഞങ്ങൾക്കൊന്ന് ശുപാർശ പറയണേ എന്നുപോയി സങ്കടം പറഞ്ഞു റബ്ബേ നബി തങ്ങളെ ശുപാർശക്കാരാക്കണേ അല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ് ലാ ഇലാഹ إلا الله محمد يا شيخنا تجلي علماء انشراف كرما خذ بأيدينا دواما أنت تاج العلماء لا إله محمد ولمؤمن آمين أديهت النبى قوري لولك أديهت النبى الله سيرك الله سيرك لا إله إلا الله لا إله إلا الله لا إله إلا الله نحن من غلمانك يا شيخنا يا ظهرنا قد أتينا بابك يا شيخ تاج العلماء لا إله الله لا إله إلا الله محمد رسول الله തവസ്സുലാക്കുകയാ തങ്ങളെ വരകളെ മുൻനിർത്തിയിട്ട് ഹയാത്ത് കാലത്ത് ഞങ്ങൾക്ക് ഏത് പ്രശ്നങ്ങൾ ഉണ്ടായാലും ക്യാൻസർ വന്നാലും തങ്ങളെ വരകളെ ദുആ കിട്ടിയാൽ അത് മാറുമായിരുന്നല്ലോ ക്യാൻസർ വേണ്ട എന്ന് പറഞ്ഞാൽ അത് ശിഫയാകുമായിരുന്നല്ലോ ഞങ്ങളെ തലക്കൊന്ന് കൈവച്ചാ ഞങ്ങൾക്ക് സന്തോഷമായിരുന്നല്ലോ മനായ റബ്ബേ താജുൽഉലമയുടെ വഫാത്തിന് ശേഷം ഞങ്ങൾ ഇവിടെ തഹ്‌ലീലും ചൊല്ലി റസൂലുള്ളാഹിനെ മുൻനിർത്തിയിട്ട് ദുആയിരക്കുമ്പോൾ ആമീൻ പറയുന്ന മുതഅല്ലിമീങ്ങളെ മുൻനിർത്തിയിട്ട് ഇന്നേ വരെ ഒരു ദോഷവും ചെയ്യാത്ത കുഞ്ഞുമക്കളെ മുൻനിർത്തിയിട്ട് അല്ലാഹുവേ ഞങ്ങൾ ചോദിക്കുകയാണ് അല്ലാഹ് ഞങ്ങളോട് സഹകരിക്കുന്നവർക്ക് തിരിച്ചു കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല അല്ലാഹ് നീയേ അവർക്ക് കാവൽ കൊടുക്കാനുള്ളൂ നീയേ അവരെ വിഷയത്തിൽ ബറക്കത്ത് കൊടുക്കാനുള്ളൂ നീയേ അവർക്ക് അപകടങ്ങളിൽ കാവൽ കൊടുക്കാനുള്ളൂ ആരെ കൈവടിഞ്ഞാലും റബ്ബായ നീ കൈവടിയല്ലേ അല്ലാഹ് തള്ളി പറഞ്ഞാലോ റബ്ബായ നീ തള്ളിക്കളയല്ലേ അല്ലാഹ് അവരിൽനിന്നും മരിച്ചു മണ്ണോട് ചേർക്കട കിടക്കുന്നവരാരെല്ലാം ഉണ്ടോ? ഉപ്പയുണ്ടോ? ഉമ്മയുണ്ടോ? കുടുംബങ്ങളുണ്ടോ? ചേട്ടനിയന്മാരുണ്ടോ? അല്ലാഹുവേ ഖബറിലേക്ക് ഒരു മിതിര തവാബ് കൊടുത്ത് സന്തോഷിപ്പിക്കണേ അല്ലാ, നീ സന്തോഷിപ്പിക്കണേ അല്ലാ. ഈ നാട്ടിലുള്ള മൂസ എന്നൊരാള് ഒരു ലോഡും പൂഴി പൂഴി എന്ന് പറഞ്ഞാൽ പൊയ്യെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. ഇസ്കക്കാരെന്ന് അയാളെ വിളിച്ച അയാൾക്ക് അള്ളാഹ് കബൂലാക്കട്ടെ, അള്ളാഹ് കബൂലാക്കട്ടെ. അല്ലാഹുവിനെ സ്വീകരിക്കണേ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു, ലാ ഇലാഹ ഇല്ലല്ലാഹു. لا تردنا عبيد القاصدي حلرتكم خائبين خاسرين، أنت تاج العلماء. لا إله സ്വീകരിക്കണം റഹ്മാനെ. അവേ ദുആയിരക്കുന്നത് ഞാൻ മാത്രമല്ലല്ലോ, ആമീൻ പറയുന്നവരുണ്ട്. പടച്ച റബ്ബേ അവരെ സ്വതക്ക വെറുതെയാക്കല്ലേ അല്ലാ. സ്വതക്ക കൊണ്ട് രോഗം മാറ്റുമെന്നല്ലേ നബി തങ്ങൾ പറഞ്ഞത്. രോഗത്തിന് ശിഫ നൽകണേ അല്ലാ. അവേ അവരും ഞങ്ങളൊക്കെ പാവങ്ങളാണ്. ഞങ്ങൾക്ക് മാറാ രോഗങ്ങളെ തന്നാൽ ആരാ ഞങ്ങളെ മക്കളെ നോക്കാനുണ്ടാവുക? ആരാ ഞങ്ങളെ ഉമ്മായ ശ്രദ്ധിക്കാനുണ്ടാവുക? ഞങ്ങൾക്ക് മാനായ താജുൽ ഉലമയുടെ ഹക്ക് വർക്കത്തുകൊണ്ട് രോഗത്തിനൊക്കെ ശിഫ നൽകണേ അല്ലോ. നിലനിർത്തി കൊടുക്കണേ അല്ലോ. അവരിൽ നിന്നും മരിച്ചവരെ ഖബറിലേക്ക് സവാബ് കൊടുക്കണേ അല്ലോ. നരകത്തിലിട്ട് അവരെയും ഞങ്ങളെയും കരിക്കല്ലേ അല്ലോ. വീട്ടിലുള്ള ഒരു വിളക്കിന്റെ മുകളിലേക്ക് ഒരു മിനിറ്റ് വരെ കൈവക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയൂല. ആ ഞങ്ങളെ ശരീരത്തെ നിരന്തരമായി നരകത്തിലിട്ട് കരിച്ചു കളയല്ല അല്ലോ. റഹ്മാനായ റബ്ബേ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ബറക്കത്ത് ചൊരിയണേ അല്ലോ. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ لا إله إلا الله، لا إله إلا الله. فنورنا وارحم الله تدرودنا شيخنا ربنا زكينا يا شيخ تاج العلماء. لا إله اللهم صل الله ഞങ്ങളെ താജുലുലമയുടെ കബല ഉപ്പാക്ക് കൊടുക്കണേ അല്ലാഹ് ഹബീബിന്റെ പൊരുത്തം കൊടുക്കണേ അല്ലാഹ് അല്ലാഹുവേ ഹബീബ് പറയാൻ കുഞ്ഞുമക്കൾ തയ്യാറാ ചെറുപ്പക്കാർ തയ്യാറാ ഉമ്മമാർ ഹബീബ് പറയുന്നുണ്ട് സുബ്ഹാനല്ലാഹ് ജമാഅത്തിന് പള്ളിയിൽ വരുന്ന ഉപ്പമാർ ഹബീബ് പറയുന്നുണ്ട് ജീവിതത്തിൽ റസൂലുള്ളാഹിനെ സ്വന്തം കണ്ട ആലിമീങ്ങൾ ഇവിടെ ആമീൻ പറയുന്നുണ്ട് അല്ലാഹുവേ ആ സഹോദരന്റെ സദഖ ഖബൂലാക്കണേ റഹ്മാനേ താജുൽ ഉലമയുടെ കാവലാക്കണേ അല്ലാഹ് ഹബീബിന്റെ പൊരുത്തം നൽകണേ അല്ലാഹ് അപകടങ്ങളിലൊന്നും പെടുത്തല്ലേ അല്ലാഹ് വിഷമങ്ങളൊന്നും കൊടുക്കല്ലേ അല്ലാഹ് മക്കളൊന്നും വഴിതെറ്റിക്കല്ലേ അല്ലാഹ് മക്കളെ പരീക്ഷ കാത്തിരിക്കുമ്പോ വിജയം കൊടുക്കണേ റഹ്മാനേ നല്ല മക്കളായി ഇവിടെ ആരൊക്കെ ഞങ്ങളിലേക്ക് സംഭാവന തന്നുവോ അവർക്കെല്ലാം സ്വാലിഹീങ്ങളിൽപ്പെട്ട മക്കളെ കൊടുക്കണേ റഹ്മാനേ ദുനിയാവിലും ആഖിറത്തിലും ഉപരിക്കുന്ന മക്കള് ആ മക്കളെ കൊണ്ടല്ലേ കബറെ സന്തോഷിക്കാൻ കഴിയോ ഇന്ന് ഞങ്ങളെ മാതാപിതാക്കൾക്ക് വേണ്ടി ദുആയിരല്ലോ നാളെ ഞങ്ങളാ കബറിൽ പോയി കിടക്കുമ്പോ ഞങ്ങൾക്ക് വേണ്ടി ദുആയിരക്കുന്ന മക്കളാക്കണേ അല്ലാഹ് ബിഹഖി സയ്യിദിനാ മുഹമ്മദിന മൂന്നല്ല നമ്മൾ കല്ലാക്കി നിങ്ങളാരും കൊടുക്കണ്ടോ നിങ്ങളവിടെ ഇന്നാണ് അതെല്ലാം കൂടി കിട്ടും അള്ളാഹു ജയിപ്പിക്കട്ടെ നിങ്ങളാമീനാണ് എനിക്ക് നിങ്ങളിങ്ങനെ നീച്ചോമ്പ് മേജാറാവുകയാണ് പഠിച്ചോനെ ഞങ്ങളും കല്ല് കൊടുക്കണ്ടേ നിങ്ങൾ കല്ലൊന്നും നിങ്ങളാമീനാണ് അള്ളാഹു ജയിപ്പിക്കട്ടെ ഉള്ളോര് കൊടുത്തോളൂ അള്ളാഹു തലഞ്ഞു ഒലിക്ക് കൊടുക്കാനുള്ള തോഫിക്ക് തരട്ടെ ഞമ്മക്കും തരട്ടെ ഞമ്മക്ക് അതിനോട് സഹകരിക്കാനുള്ള തോഫിക്ക് തരട്ടെ ഒരു 200 ചാക്ക് സിമെന്റ് വാങ്ങി അതൊക്കെ ഓരോരുത്തർക്കും കൊടുക്കാൻ പറ്റിയ വിഷയം ഒരു ചാക്ക് സിമെന്റിനെങ്കിലും കൊടുക്കാം 200 ചാക്ക് സിമെന്റിന് 25 ചാക്ക് നമ്മളവിടെ ഒരു 25 ചാക്ക് അല്ലാഹ് സ്വീകരിക്കട്ടെ ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ ഇല്ലല്ലാഹു ലാ ഇലാഹ اللهم محمد رسول الله كنت أنا الذي فقر ويطمئن بالندى كلنا عون معينا شيخ تاج العلماء لا إله സിമന്റ് ഒരു 25 ചാക്കായി അള്ളാഹു അദ്ദേഹത്തിന് പ്രതിഫലം കൊടുക്കട്ടെ ഇനി ആർക്കും 10 ചാക്ക് അള്ളാഹു കബൂലാക്കട്ടെ അള്ളാഹു കബൂലാക്കട്ടെ അപ്പൊ 25 10 35 പിന്നെ ആരാ ഒരു 10 അല്ലെങ്കിൽ ഒരു 5 ഒരു 10 അല്ലെങ്കിൽ റമദാനിലാണ് കൊടുക്കേണ്ടത് റമദാന്റെ ഇടയിൽ കൊടുത്തെന്ന് കരുതിയിട്ട് തെറ്റൊന്നുമില്ല ഉപ്പതാ ഒരു 5 ചാക്കാസ കുറെ പേരെന്ന് പേരിലിക്കോനാ നിങ്ങളെ കളിയുള്ള വിചാരിച്ച സിമെന്റ് ഒക്കെ ഞാൻ അങ്ങ് വണ്ടിയിലിട്ട് കൊണ്ടുപോകാനോ ഓൺലൈൻ മുഖാന്തരം ആരാ ഓൺലൈനിലുള്ള ആൾക്കാർക്ക് കൊടുത്തത് പറയുന്നതാണ് ഓല് തന്നോളൂ ഓല് തന്നുകാണ്ട് ഇവിടെയൊക്കെ വിജയിക്കണുള്ളൂ അല്ല വിജയിപ്പിക്കട്ടെ. അവർ 5 ജാക്ക് സിമന്റ് നിങ്ങൾ പറഞ്ഞേ ഉറപ്പേർക്ക് മനസ്സിലായില്ലേ? മുഹമ്മദ് ബള്ളാർ അല്ലാഹു കബൂലാക്കട്ടെ. ബള്ളാർക്കല്ലേ അതിന് കഴിഞ്ഞ ആഴ്ച വന്ന് ബള്ളാർ തന്നെയാണ് അല്ലല്ലേ? ഓൽക്ക് പിന്നെ നമ്മളെ വേദ പറ്റില്ല. അല്ല ഓലും വിജയിപ്പിക്കട്ടെ. നിർത്തുക വേണം നിർത്തുക. അപ്പൊ 30, 35, 40 അബ്ദുൽ ചക്ക അബ്ദുൽ ഖാദർ അങ്ങനെ പറയണം. അബ്ദുൽ ചക്ക എന്നൊക്കെ പറഞ്ഞാൽ ഞമ്മളുടെ ചക്കൊന്നും അബ്ദുൽ വിടില്ല. അബ്ദുച്ച അങ്ങനെ നെല്ലിക്കട്ടുള്ള അബ്ദുക്ക അല്ലെ? ഒരു 10 ചാക്ക അള്ളാഹു സ്വീകരിക്കട്ടെ. നിങ്ങളും നാമിയും പറഞ്ഞോട് അള്ളാഹ് കബൂലാകട്ടെ. അള്ളാഹുവിനെ സ്വീകരിക്കണേ അള്ളാഹ്. വേറെ അബ്ദുൽ ഖാദർ 10. അപ്പൊ 40, 60 ആയി. മുഹമ്മദ്ഖാനെ 5 കൂട്ടിയാലും 30 ആയി. പിന്നെ ഒരു 10 പറഞ്ഞ അബ്ദുച്ചന്റെ വക 40 ആയില്ലേ? അത് കഴിഞ്ഞിട്ട് അബ്ദുൽ ഖാദർ വേറെ ആയില്ലേ? 70 ആയോ? അള്ള കബൂലാക്കട്ടെ. പണ്ട് കാസർഗോട്ട് വരെ കണക്കൂട്ടിയാൽ ഞാനിപ്പോ പറയില്ല. ആയിക്കോട്ടെ, അള്ള കബൂലാക്കട്ടെ. അപ്പൊ അത് കഴിഞ്ഞു മുഹമ്മദ് എന്ന സഹോദരൻ 5 ചാക്ക്. അപ്പൊ 75 ആയി. അള്ളാഹു എന്നെ സ്വീകരിക്കണേ അള്ളാഹ്. ഒരു 200 ചാക്ക് സിമന്റ് നിങ്ങൾ തന്നാ മതി. കല്ലും മുള്ളൊക്കെ വേറുള്ളവര് തന്നോളൂ. അള്ളാഹു വിജയിപ്പിക്കട്ടെ. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മഹാനായ താജുൽ മുള്ളാളത്തെ പാപ്പയുടെ പൊരുത്തം. അള്ളാഹുവേ വയത് പറഞ്ഞ എനിക്കും ഇവിടെ ഒരുമിച്ച് കൂടിയവർക്കും ഞങ്ങൾ ലൈവായി മറ്റുള്ളവർക്ക് സൗകര്യം ചെയ്തു കൊടുത്തവർക്കും ഞങ്ങൾ വയത് പറയുമ്പോൾ സൗണ്ട് പോകാതിരിക്കാൻ സെറ്റിംഗ് നല്ല പോലെ ആക്കി തന്നവർക്കും ഇവിടെ ഓടി നടക്കുന്നവർക്കൊക്കെ നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. താജുൽ ഉലമയുടെ കാവൽ കൊടുക്കണേ അല്ലാഹ്. ഹബീബിന്റെ പൊരുത്തം കൊടുക്കണേ അല്ലാഹ്. നബി തങ്ങളെ സ്വപ്നം കാണാൻ അവസരം കൊടുക്കണേ അല്ലാഹ്. സയ്യിദുനാ മുഹമ്മദിൻ 75 ആയി. അബ്ദുള്ള കുറ്റിയാടിയോ സ്ഥലത്തിന്റെ പേര്? ഇവിടെ കുറ്റിയാടി. ഞാൻ വിചാരിച്ച പേരുടെ സ്ഥാനം കുറ്റിയാടി. ഒരു 5 ചാക്ക്. അപ്പൊ 80 ആയി. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഒരു 200 ചാക്കിനുള്ള നിങ്ങൾ സഹകരിച്ചാൽ മതി. റമളാന 200 ചാക്കിനുള്ള 80 ആയില്ലേ? നിങ്ങളത് നിങ്ങളെ കൂട്ടി തന്നെ കൂട്ടി 75ന്റെ കൂടെ 5 കൂട്ടി 80 ആണ്. ഏത് വലിയ സ്ഥലക്കാര് മുഷാവറകളെ ആൾക്കാരോട് ചോദിച്ച കൂലിക്ക് വരാൻ കിട്ടും. അള്ളാഹു കബൂലാകട്ടെ. 80 ആയി. പിന്നെ ഒരു 10 ചാക്ക്. ഒരു 5 എന്റെ ഒരു ചെറുപ്പക്കാരൻ. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ. ആ ബാക്കിലുള്ള ആൾക്കാർക്ക് കുറച്ച് ആമിമാരാണ് തോഫീക്ക് വേറെ കൊടുക്കട്ടെ. അള്ളാഹ് വിജയിപ്പിക്കട്ടെ. അള്ളാഹുവിനെ കബൂലാക്കണേ അള്ളാഹ്. വിഷമത്തിലൊന്നും നീ ആക്കല്ലേ അള്ളാഹ്. ആര് കൈവടിഞ്ഞാലും റബ്ബായ നീ കൈവടിയല്ലേ അള്ളാഹ്. താജുൽ ഉലമയുടെ കാവൽ കൊടുക്കണേ അള്ളാഹ്. ബിഹഖ് സയ്യിദിനാ മുഹമ്മദിൻ 75, 80, 85 മുഹമ്മദ് ഒരു 5 അള്ളാഹുവിനെ സ്വീകരിക്കണേ അള്ളാഹ്. അപ്പൊ 80, 90 ആയി. അള്ളാഹുവിനെ സ്വീകരിക്കണേ റഹ്മാനെ. റമദാന്റെ അടിയിൽ റമദാനിലെ ആ ആദ്യത്തെ 10ലോ നടുവത്തെ 10ലോ അവസാനത്തെ 10ലോ ആയിട്ട് കൊടുത്താൽ മതി. വേറൊരു അബ്ദുച്ച കുറെ അബ്ദുച്ചകളുണ്ട്. വേണമെങ്കിൽ അബ്ദുച്ചന്റെ സംസ്ഥാന സമ്മേളനം അള്ളാഹ് കബൂലാക്കട്ടെ. അള്ളാഹ് അത് പഴമ്പാടിയിലാണ്. ഒരു 10 ചാക്ക് അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. 90, 10, 100 ആയില്ലേ? ഇനി ബാക്കി 100 കൂടി മതി. പിന്നെ ഞാൻ നിർത്തി 10 അവിടുക്കാക്കിക്കണം. മൂലക്കാക്കിക്കണം. കാവിന മൂലാറിന്റെ സ്ഥലത്തിലുള്ള എന്താണ് മൊയ്തുച്ച 10. അപ്പൊ 110 ആയില്ലേ? അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹ് സ്വീകരിക്കട്ടെ. നിങ്ങളൊക്കെ ആമീൻ പറഞ്ഞാലേ അവിടെ സാധനത്തിന് നമ്മള് ഓരോട് വാക്ക് പറയുന്നുണ്ട്. ദ്വാർക്കൊന്നും പറഞ്ഞ് വാക്കുക നമ്മൾ ആമീൻ പറഞ്ഞില്ലേ? നാളെ ഓല ആഖിറത്തില് എൻ്റെ സിമ്മന്റിന്റെ ദ്വാക്ക് നീ എന്ത് ആമീൻ പറയുന്നതെന്ന് ചോദിച്ചാൽ മറുപടി നിങ്ങൾ പറയണ്ടേ. ഞാൻ എൻ്റെ കാര്യം സലാമത്താക്കും. ഞാൻ അത്ര വച്ചിരാതെ വർക്കണം. അള്ളാഹു കബൂലാകട്ടെ. ഗൗരി ഹോളെ എവിടുന്ന് ഈ പേരൊക്കെ കിട്ടിയ അബ്ദുൽ ജലീൽ ഗൗരി ഹോളെ അള്ളാഹു കബൂലാകട്ടെ. 5 ആയി. അപ്പൊ 115 ആയി. ഇനി കുറച്ചുകൂടി മതിട്ടെ. വേഗം നിർത്താം. നമുക്ക് അള്ളാഹ് കബൂലാക്കട്ടെ. അള്ളാഹുവിനെ സ്വീകരിക്കണേ അള്ളാഹ്. ഉറക്ക ആമീൻ പറയണ കുട്ടികൾക്കൊക്കെ റബ്ബേ നീ നാഫിയായ ഇൽമു കൊടുക്കണേ അള്ളാഹ്. പരീക്ഷയിൽ വിജയിപ്പിക്കണേ അള്ളാഹ്. മുത്തഅല്ലിമീങ്ങൾക്കൊക്കെ പഠിച്ച റബ്ബേ നാഫിയായ ഇൽമു ഓർമ്മ ശക്തിയും നൽകണേ അള്ളാഹ്. ബിഹഖ് സയ്യിദിനാ മുഹമ്മദ് الله سيغرقنا الله ويني قبولاكني الله دعاء سيغرقني الله بشمنغلك أغتي كودكني الله بحق سيدنا محمد أبوكر أن نرجو بكرة أنجياك الله ويني سيغرقني رحمانه نموتي وتنجاير الله ويني قبولاكني الله آر كيودي جالو ربايني كيودي أن الله مارا روغانغالا ترلي الله يانغالا مكالكا روغانغودكالا الله رحماني كاداتيلن كافري الله بحق سيدنا محمد الله سيرك ماراغا الله سيركني الله سيدي كمارا ودايا رشيد كمبادي كمبادي ودايا سليمان وندي بوين وندي بجد سليمان اياير نند وندي بوين ايا رب الله قبولاكت الله وني سيغريكني رحمانه ني سيغريكني رحمانه ولكن يجب ان يكون هناك مبادئ ومكان وسلسله بيتانا بمجد اوتالا ولا سلكا كابولا كايري امكا سيمنتي دوكتي بلارا سلسله بلار زبير أنج أبتر نوتي ملاك وقتي وراء علوتي كندا إنغلا سيمنتين كهذا بوتنا بيجارا نوتي نابضا يا الله كابولا كذا نياك أروى لوت أروى ده كأننا بينا سيمنتين برتانة بدن دالي أملا بريواري هذا لوت نورت أبيري بينا أبيري بيري بندم نوتي أروى نوتي نابضا يلا ماذا يقول لك؟ هل يقول لك أن هذا المكان الذي 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 يقول لك الله يسعدك يا باركة يا نوتي نابضا يا الله ويني سيرك يا الله نوتي نمطن يتنمى عيمبدا جنانا نوتي نابضا يا ليتو نوتي عيمبدا جنانا بيغانا بانا مدوانا الله كابولا الله ويني سيرك يا الله أرنيا سمعنا أوري بوتي الله عافية تودك الله عافية تودك الله وبشيء لكني باركة لكني الله لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله يا ربنا بحق هذا شيخ تاج العلماء اسمع أنا ما قال نبي حق تاج العلماء لا إله إلا الله لا إله إلا الله لا إله إلا الله محمد رسول الله قبولا كني الله نعمل وعد قبولا كني الله نعمل مجلس قبولا كني الله مؤمنين على الله دعاء ركانا نعمل كورو سبحان الله غيرنا أبارك يند دعاء ما ترمل لبردي سكننا مؤمنين على آمينا تاج لاقي دعاء بنذرا رحمنا يا ربي في ഹൃദയത്തിൽ നിലനിർത്തി കൊടുക്കണേ റഹ്മാനെ. കടങ്ങളൊക്കെ വീട്ടി കൊടുക്കണേ റഹ്മാനെ. ജീവിതത്തിലെ സന്തോഷം നൽകണേ റഹ്മാനെ. മരിച്ചവരെ ആഖിറം വെളിച്ചമാക്കണേ റഹ്മാനെ. ഖബറിടം സന്തോഷമാക്കണേ റഹ്മാനെ. അവർക്ക് നീ മഗ്ഫിറത്ത് കൊടുത്തോളണേ അല്ലാഹ്. ഞങ്ങളെ ദുആഓ, ഞങ്ങളെ വഅലോ, ഞങ്ങളെ സംഭാവനയോ, ഞങ്ങളെ ഇരുത്തമോ, ഞങ്ങളെ അമീബറച്ചിലോ ഒന്നും വെറുതെയാക്കല്ല അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ. 150 ഇബ്രാഹിം കുറ്റിയാടി 5 ആക്കം 155 അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹ് സ്വീകരിക്കുന്ന വെറും 45 എണ്ണം. അത് നിങ്ങൾ പറയാം, നിങ്ങളെ കൊണ്ട് കഴിയുന്ന പോലെ. 5 എണ്ണാവണമെന്നില്ല, 3 പറയാം, ഒരാൾക്ക് 2 പറയാം, ഒരാൾക്ക് 1 പറയാം. അതിന്റെ പൗതി പറയുമ്പോഴേ നമുക്ക് വിഷയമുള്ളൂ, പിന്നെ അത് പൗതി ഉണ്ടാക്കാൻ നിൽക്കേണ്ടി വരും. അപ്പോ 10, 5, 2, 1, 3 ഈ എന്റെ ഭാഗം 1 അവിടെ കിടക്കട്ടെ എന്നുള്ള നിയ്യത്ത് ഹബീബ് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. ആ ഇബ്രാഹിം കുട്ടി അത് 10 ആക്കി. അപ്പൊ ഇനി ബാക്കി നമുക്ക് എത്ര കിട്ടിയാൽ മതി? 40 കിട്ടിയാൽ മതി. അപ്പൊ ഇങ്ങനെ തന്നെ വെറുതെ പീത്തന പറയാൻ അള്ള കബൂലാകട്ടെ. ഒരു ഐഡിയ വന്നു, പക്ഷെ അത് പറയാതെ തന്നെ ഇവിടെ കിട്ടണമെങ്കിൽ 40 വണ്ടികൾ അത് ബാക്കി അള്ളാഹുദാര നേരത്തെ പള്ളിയിലെ ഉസ്താദ് പള്ളിയിൽ ഒരു ബാത്റൂം ഉണ്ടാക്കണം. അപ്പൊ ആൾക്കാർ ആളും ₹1000 പറഞ്ഞു. അതിലൊരു ആചാര്യ പറഞ്ഞു, നമ്മളെ വക ₹500 കിടക്കട്ടെ ഉസ്താദ്. അതിന് ഉസ്താദിന് പരിചയമുള്ള മോനാണ്, നല്ല പൈസ ഉള്ള ആളാണ്. അപ്പൊ ആചാര്യ പറഞ്ഞു, ആചാര്യോട് പറഞ്ഞു, എന്താ ആചാര്യ $1000 എന്റെ കയ്യിലല്ലേ, കള്ള തന്നോളും. ഡേറ്റായി കൊടുക്കാനുള്ള പൈസ കൊടുക്കാനുള്ള ഡേറ്റായി. ഇയാൾ അപ്പോഴുണ്ട് $500 ആ മൂലം ഞങ്ങളെ 1000. ഞാൻ അന്നേ പറഞ്ഞില്ല $500 മതി. ആ എന്നാ അന്ന് $500 തന്നിട്ടില്ല. നിങ്ങൾ അന്ന് തോന്നുന്ന $500 അന്ന് തരും, കിട്ടിയിട്ടില്ല, കിട്ടിയിട്ട് തരാം മനസ്സിലായില്ല എന്ന് പറഞ്ഞ മാതിരി നിങ്ങൾ പള്ളിനനുസരിച്ച് കൊടുത്തുകൂടി. അന്ന് വിജയിപ്പിക്കട്ടെ. എത്രയായി? 175 അയ്യോ അനീഫ് 5 ആക്ക. അള്ളാഹ് കബൂലാകട്ടെ. സംസ്ഥാന മെമ്പർ നമ്മളെ ഹമീദ് ഖാൻ. അള്ളാഹ് കബൂലാകട്ടെ. അള്ളാഹുവിനെ സ്വീകരിക്കണേ അള്ളാഹ്. 5 ചാക്ക് മൂപ്പരവക. പിന്നെ സാധാരണ ചെറുപ്പക്കാരൻ 2, 5 ചാക്ക്. അള്ളാഹ് കബൂലാകട്ടെ. ചാക്കിന് സിമന്റുണ്ടാവക്കാരൻ ഓറും ചാക്ക് കൊടുത്തു പോവോ? അള്ളാഹ് കബൂലാകട്ടെ. അള്ളാഹ് സ്വീകരിക്കണേ അള്ളാഹ്. ഇനി നമുക്ക് എത്ര വേണം? 75ന്റെ കൂടെ 2 മണി കിട്ടി 77. ആ 2 പെണ്ണുങ്ങൾ വാണിയെ തന്നോ. എന്തോ ഒരു കട്ടി ഇയാളെ കൊണ്ടല്ല തൊപ്പിട്ട് കാണും. എന്നെ പറയിപ്പിച്ചാൽ അത് പെണ്ണുങ്ങൾ തരികയാണീ തന്നോട്ടെ. ഒരു പേതാലും ഒന്നായിട്ട് തരാനാണ്. അള്ളാഹ് ഓൽക്കൊക്കെ ആഫിയത്തുള്ള പെണ്ണുങ്ങളെ ഞാൻ കാണും. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടായിരുന്നു ങ്ങള് ആ ബിൽഡിങ്ങിൽ വരുന്ന എല്ലാ വയറിങ്ങും ഒരാൾ വെച്ച് നിങ്ങൾ അറിഞ്ഞ വിഷയം അള്ളാഹു സ്വീകരിക്കട്ടെ. അള്ളാഹുവിനെ സ്വീകരിക്കണേ, നീ കബൂലാക്കണേ അള്ളാഹ്. 77 അത് 80 ആക്കാൻ ഒരു 3 ചാക്ക് ഞാൻ തന്നോളാന്ന് പറയാൻ പറ്റും. 77, 80 ആക്കാൻ ഞാൻ അതാ ഒരു ചെറുപ്പക്കാരൻ പച്ച തൊട്ടിയൊക്കെ ഇട്ടുകയാണ്. മുഹമ്മദ് മുസ്ലിയാരെ മുമ്പ് 3 അവിടെ പറഞ്ഞേക്കണം. മുഹമ്മദ് മുസ്ലിയാരെ ഞാൻ മൈക്കോളാം. 80 ആക്കാൻ ഒരു ചെറുപ്പക്കാരൻ 3 ഇങ്ങനെ ആക്കിയപ്പോ എന്തും പറയും. മൂപ്പര് 3 പറഞ്ഞു. 3 ചോദിച്ചാൽ മൂപ്പര് മുമ്പ് അല്ലാഹു സ്വീകരിക്കട്ടെ. അല്ലാഹുവേ കബൂലാക്കണേ അല്ലാഹ്. വിഷമങ്ങളൊക്കെ നീ മാറ്റി കൊടുക്കണേ. അപ്പൊ അത് 80 ആയി. മുഹമ്മദ് മുസ്ലിയാരെ ഭാഗത്ത് 3 അപ്പൊ 83 ആയി. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു സ്വീകരിക്കട്ടെ. ആ 83 85 ഞാനായിക്കോളെ. 2 എണ്ണം ഞാൻ. അല്ലാഹു കബൂലാക്കട്ടെ. ആ 2 എണ്ണം 83 ഉള്ളത് هذا ആർക്കുവാണെങ്കിലും സഹകരിക്കുക ഒരു ജാക്ക് ഒരു കുട്ടിക്ക് പറയാം ചെറുപ്പക്കാരൻ പറയും ഒരു ജാക്ക് എൻ്റെ വകുസാദേ താജുൽ ഉലമന്റെ പേരിലല്ല എൻ്റെതും കടക്കട്ടെ ഒന്ന് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ ആരാണ് ഒരു 15 ന് 1 അല്ലെങ്കിൽ 15 ന് 2 ആ ഉസ്താദിന് വേറെ രണ്ടെണ്ണം കൊടുക്കാൻ പോയി ഉസ്താദ് രണ്ടെണ്ണം അല്ലാഹു കബൂലാകട്ടെ അല്ലാഹു കബൂലാകട്ടെ പൈസയോ ലത്തീഫ് സാഹിദി ليس هذا ليس هذا من تقول هنغل برده يا نادين بير لطيف سادي أنا موت آخر عند لطيف سادي على أنه فاشي وني ناتلو استاذ الله قبولا كذا الله عز بير وند بير كذي استاذ يا نادين هنغلا نادين أمماله هنغلا بولكم من دورو سوبر سوابه إني آكل بيريتو هنغلا أنغنا كنغنا كبردا وند بير وند بير كذا أمرا حبيبا أنجا أنجي يا كي الله سيجركم أبا يمبتي أيوة نبورو يترنا مريضا أرانا يترنا لباقي وان مارينا أركم بارينا إتمو بارينا أنجا نجمل رشيد الله سيجركم أرانا الله ولي سيركني الله لاست أنا الله هو ألا وقفنا إلا عارضا وانا نمكن نعرف إبراهيم متى عارب غير نعرفه بونكي وين توني هذا ولا رندنا أينا برد رندنا رندو مون أنجاي غيره إذا كولي أمكي إرنورنا برد كونسي منجوه أري إيرنور نأبرت كلا يهذ في منو نجملو آمودا الله سيعيري كذا يمبتي ينتقلنا نقلنا رندلا أكاليش كاليش رندلا رندمون الله سيعيري كذا इसका नाम लिखो फेरा रीला फेरी बोये न चोई चोई कितना मौसला फेरा न लगा الله سيعيري كذا الله कबूला करने الله ولكن يجب ان يكون هناك من مونا ورورني بنا أكالي كالي شاتنا مونا يديم أبو بنا أرى ولد ما أرى بني ما يدتون يلا أون هرند هذا بني أنا أباكم ده كوركام بودي نه باودي وكيلا كيلا أنا نرتاح مطلع مادي سيمندا إلا أيه مادي يرنورنا مهلك باقي نقول نعيا منا ونديلة جل الله كابولا كذا ينارس يار ينس group بوند باعيرو باتي جاك الله كابولا كذا أبي يرنوتي بادي مونا يا الله سيعيري كمارا كذا إني إن شاء الله ما كدواه ركاري نبرة جريترام باريانو نهرلا أمك تاجل ولا من نبيرلا هاتاباسوني جوليري ناليلا نالكذا دواه رني بيريانو هذير مومب يعني لود توم باريانا أفر ما سننا وغيره أنجي جاكي برا الله قبولا كذا وبير ما أثره أمين بارمنا الله قبولا كذا ما شاء الله له وري بير له أني بسول له باتي جاك الله وسيعير كمارا كذا أبو ينبتي مونو أنجو ينبت ترتم بينه وري باتو ها سولي أني بنا إنكاري الله وسيعير كمارا كذا كره സ്വീകരിക്കുമാറാകട്ടെ. ഏതായാലായിക്കോട്ടെ, കുറച്ച് ഞാൻ മമ്പാട് എന്നുള്ള പേരിലും ആരെങ്കിലൊക്കെ പറഞ്ഞോളും. എല്ലാ ബന്ധം നമ്മളിപ്പോൾ അതിനെ അസൂയിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മളെ ഉസ്താദ്മാർക്കൊക്കെ ദീർഘായുസ് കൊടുക്കട്ടെ, അഫിയത്തോട് കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിരക്കാം. എല്ലോടത്തോടത്തോട് ഓരോ ഓടിപ്പോ ഓരോ സ്ഥലം സിമന്റിയാക്കി തരാത്ത ആൾക്കാരാണല്ലോ ഓട് മെറ്റിലേക്ക് ഓല് ഭംഗിയുള്ളൂ. ഓൾക്കൊക്കെ ഭക്ഷണം കൊടുക്കണം, അള്ളാഹുത്തല ആഫിയത്ത് കൊടുക്കുക. പെണ്ണുങ്ങൾ മാത്രം ആരെങ്കിലും പോയി നോക്കി, ഞങ്ങൾ ആരും പോയിട്ടില്ല. നല്ല മനുഷ്യന്മാർ, ഞാൻ തന്നെ അങ്ങോട്ട് പോകേണ്ടി വരും. ഇരുപത് നാൾക്ക് പറഞ്ഞ് ഞാൻ അവിടെ പോകണം. അള്ളാഹ് സ്വീകരിക്കട്ടെ. പെണ്ണുങ്ങളെ ഭാഗത്ത് ആരെങ്കിലും വിട്ടാലല്ലേ അത് പേരെ ഇത് കിട്ടുള്ളൂ. ഒരു പേനും കള്ളാസിട്ട് കുട്ടികളെ വിട്ടോളി. ചിലപ്പോൾ ഒരു ലോഡ് സിമന്റ് ഒരു തരും, അല്ലെങ്കിൽ പൂഴി തരും, അല്ലെങ്കിൽ കല്ല് തരും, അല്ലെങ്കിൽ മെറ്റ് തരും. ഒക്കെ ബാക്കി ഇൻഷാ നമുക്ക് ഉണ്ടാക്കണം. അള്ളാഹ് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹ് സ്വീകരിക്കട്ടെ. ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി വിധങ്ങളെ കാവൽ നമ്മുടെ മജ്‌ലിസിൽ അല്ലാഹു നൽകുമാറാകട്ടെ. ബക്കറ്റിൽ എല്ലാവരും നല്ല സംഭാവന കൊടുത്തോ? അതേതായാലും നന്നായി. എല്ലാ സ്ഥലത്തും ഞാൻ പോയാൽ എനിക്കൊരു സൗഖ്യമുണ്ട്. ഞാൻ എടപ്പനാട്ടുകാര പള്ളിയിലെ ദർസിലെ കുട്ടിക്ക് ഞാൻ ചെറിയൊരു ₹1 വാങ്ങും. ₹1 മതി. അതിൻ്റെ മേലക്കൊന്നും എനിക്ക് വേണ്ട. മേലക്ക് വേണ്ട പറഞ്ഞാൽ തന്നേലിങ്ങാണ്ട് മടക്കി കൊടുക്കൊന്നുമില്ല. തന്നാൽ ഞാനത് സ്വീകരിക്കും. ഒരു 30 മഹല്ല് മുജാഹിദ് മാത്രമുള്ള ഒരു സ്ഥലത്താണ് ഞാൻ ദർസ്. എൻ്റെ കൂടെ 2 മുദരിസ്മാർ വേറെ. പള്ളിയിൽ ചെലവ് കൊടുക്കാനും ആരുമില്ല. കുട്ടികളോടൊന്ന് സലാം പറയാൻ വരെ ആളില്ല. മുസ്ലിങ്ങളുണ്ട്, പക്ഷെ ഒക്കെ മുജാഹിദാണ്. ആദ്യം ദർസൊക്കെ തുടങ്ങിയപ്പോൾ രാത്രിയായി കഴിഞ്ഞാൽ ഇവര് പടീൻ്റെ ചുറ്റും ഒരു ഒച്ച ഉണ്ടാക്കും, കുട്ടികളെ പേടിപ്പിക്കും. കാരണം ഞാൻ ബാങ്കിന് പോയാൽ പിന്നെ അവിടെ ആരുമില്ലല്ലോ. അങ്ങനെ കുട്ടികളെ വിഷമിപ്പിച്ചു. സ്കൂളിൽ തൊപ്പിയിട്ട് പോണ കുട്ടികളെ സ്കൂളിൽ കയറ്റണമെങ്കിൽ തൊപ്പി ഊരി വെക്കണം. കമ്പൗണ്ടൊക്കെ തൊപ്പിയിടാൻ പാടില്ല. അപ്പത്തെ തീരുമാനം. വെള്ളി ഇടാൻ പാടില്ല, തൊപ്പിയിടാൻ പാടില്ല. ഒരുപാട് നമ്മൾ ആക്രമിക്കുന്നുണ്ട്. അള്ളാഹുവിൽക്കൊക്കെ നല്ല ബുദ്ധി കൊടുത്ത് ഹിദായത്ത് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് 9 കുട്ടികളെ കൊണ്ട് ഞാൻ ദർസ് തുടങ്ങി 2 കൊല്ലമായി. അള്ളാന്റെ ദോഷം കൂടി 20ഓളം കുട്ടികൾ അവിടെ പഠിക്കുന്നുണ്ട്. ഒരു 75 മാസത്തിന് കുട്ടികളെ ചെലവും ഉസ്താദ്മാരെ ശമ്പളം കറണ്ട് ബില്ലും ഒക്കെ അങ്ങ് കൂട്ടിയിട്ട് അൽഹംദുലില്ലാഹ് എത്തി കിട്ടിയിട്ടുണ്ട്. ഇതുവരെ 2 കൊല്ലമായിട്ട് ₹1 കടല്ല, ഡിപ്പോസിറ്റ് അതുമില്ല. പിന്നെ ഇങ്ങനെ കിട്ടണതിനനുസരിച്ച് ഇങ്ങനെ ചെലവാക്കും. കൂറ്റമ്പാറ ഉസ്താദാണ് ഇന്ന അവിടെ കൊണ്ടുപോയിട്ട് അള്ളാഹു ഉസ്താദിനെ ആഫിയത്ത് കൊടുക്കട്ടെ. ഉസ്താദിനോട് പറഞ്ഞു, നിങ്ങൾ അവിടെ ചെന്ന് ഞങ്ങൾ ഫേമസ് ആവുന്നതാണ്. അപ്പം ഈ കോലം ഫേമസ് ആവുന്ന ഞാനും ആലോചിച്ചു. ഇപ്പം പിരിവാടുത്തുമ്പോൾ എല്ലാവരും പറയാം, അയാളെ വന്ന് പിരിവാടുത്തി, അതും പിരിവാടുത്തി. അപ്പോൾ ഉസ്താദാബാദിൻ്റെ ഉള്ളടക്കാനാണ്. അള്ളാഹു ഉസ്താദിനെ ആഫിയത്ത് കൊടുക്കട്ടെ. അപ്പം നിങ്ങളെന്ത് ചെയ്യാം? ഒരു ബബിൾക്കത്തിൻ്റെ പൈസ ഒരു രൂപ മതി. അതാ കുട്ടികളെ ഭക്ഷണം എൻ്റെ വക ഉണ്ടാവട്ടെ എന്ന് നല്ല നിജത്തോടെ നല്ല മനസ്സോടെ പൊരുത്തപ്പെട്ടിട്ട് മാത്രം തന്നാൽ മതി. കാരണം ഹറാമായതൊന്നും നമുക്ക് മുത്താലിമിന് കൊടുക്കാൻ നിവർത്തിയില്ല. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. അല്ലാഹു നമ്മുടെ മജ്‌ലിസ് ഖബൂലാക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്ക് ദുആയിരക്കാം. നമ്മുടെ മഹത്തായ സംരംഭം പൂർണ്ണമായി അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. ഇൻഷാ അല്ലാഹ് നമ്മളെ ഓൺലൈനിലുള്ള ഒരുപാട് മുഅ്മിനീങ്ങൾ ഇത് കേൾക്കുന്നുണ്ട്. അവരിൽ നിന്ന് നിങ്ങൾക്ക് മെറ്റൽ തരാൻ പറ്റുന്ന ആളുകൾ ആ ഓൺലൈനിൽ കേട്ടിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് അതിന്റെ വിവരം അല്ലാഹു തആല സന്തോഷം നൽകുമാറാകട്ടെ. അല്ലാഹുവേ, ആരൊക്കെ ഞങ്ങളോട് സഹകരിച്ചു അവരെയൊക്കെ നീ സ്വീകരിക്കണം റഹ്മാനെ. നീ സ്വീകരിക്കണം റഹ്മാനെ. ഞങ്ങളെ മജ്‌ലിസ് നീ ദുആക്ക് ഇജാബത്തുള്ള മജ്‌ലിസ് ആക്കണം അല്ലാഹ്. മഹാനായ നബി തങ്ങളെ നിററങ്ങുന്ന മജ്‌ലിസ് ആക്കണം റഹ്മാനെ. ഞങ്ങൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിന്റെ പൊരുത്തത്തിലാക്കണം റഹ്മാനെ. താജുൽ ഉലമയെക്കുറിച്ച് ഞങ്ങൾക്ക് മതിപ്പുണ്ട്. തങ്ങളോട് ഞങ്ങൾക്ക് ആദരവുണ്ട്. തങ്ങളെ ഞങ്ങളെ സ്നേഹിച്ചിട്ടുണ്ട്. تاج العلماء أستاذ شمس العلماء تاج العلماء പ്രധാന പെട്ട ഉസ്താദ കണ്ണിയത്ത് ഉസ്താദ് എല്ലാ ആലിമീങ്ങളെയും ഞങ്ങളെ ബഹുമാനിക്കുന്നവരിൽ ഉൾപ്പെടുത്തണം റഹ്മാനേ ഓ എൻ്റെ മുഅ്മിനേ നമുക്ക് ദുആ ഇരക്കണം ഒന്ന് എണീറ്റ് നിൽക്കുമോ നമ്മുടെ മജ്‌ലിസിന്റെ മുമ്പിലേക്ക് വരിക പ്രയാസമുള്ളവർ വരണമെന്നില്ല എന്നിട്ട് ഞാൻ ഓർമ്മപ്പെടുത്തിയതുപോലെ ഒരു രൂപയെങ്കിലും നിങ്ങൾ ആ കുട്ടികളെ ചെലവിലേക്ക് തന്നാൽ അത് വലിയ ഉപകാരമായിരിക്കും رحمانا يا ربي نسي غيركني الله بايرن تندا اولك سيتنج نيدي ماليدي بيره ميكن الله سي غيركماراغട്ടെ ബഹുമാനപ്പെട്ട സുഹൈലി ഉസ്താദിന്റെ പ്രയത്നമാണ് നമ്മുടെ ഈ പരിപാടിയുടെ വിജയം അല്ലാഹു ബിസ്മില്ലാഹി റഹ്മാനി റഹീം الله قبول الله